بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലെ കാരണവന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ, സ്വർഗത്തിൽ പൗരത്വം ലഭിക്കുന്നവർ ആരാണ് എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് സംഘാടകർ ഓർമ്മപ്പെടുത്തിയ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ സഹാബത്തിന് കൊടുത്ത മറുപടി സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിലെ 9 ആയത്ത്, ആ 9 ആയത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവം എന്ന് പറയുന്നത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹദി കൊടുത്ത മറുപടിയാണ് സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിലെ 9 ആയത്ത്. ആയത്ത് നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
തീർച്ചയായും വിജയം കൈവരിച്ചിരിക്കുന്നു വിശ്വാസികൾ. അവർ നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയുള്ളവരാണ്. വിജയം കൈവരിച്ച മഹാന്മാരുടെ ആദ്യത്തെ പ്രത്യേകത നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയുള്ളവരാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അവരെ മേൽ നിർബന്ധമായ സകാത്ത് കൃത്യമായി കൊടുത്തു വിട്ടുന്നവരാണ്. അവർ അവരുടെ സുഖത്തിനു വേണ്ടി ചെലവഴിക്കേണ്ട അവയവങ്ങൾ അവർ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്ത അനുവദി നൽകിയ ഹലാലായ വഴിയിലൂടെയല്ലാതെ അവർ സുഖത്തിന് സമയം ചെലവഴിക്കൂല. അവർ കരാറ് പറഞ്ഞാൽ അത് കൃത്യമായി പാലിക്കുന്നവരാണ്. നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉലാഇകഹുമുൽ വാരിസൂൻ, അവരാണ് യഥാർത്ഥത്തിൽ അനന്തരം എടുക്കുന്ന ആളുകൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, എന്താണ് അവർ അനന്തരം എടുക്കുന്നത്, എന്താണ് അവർക്ക് ഫലമായി ലഭിക്കുന്നത്, എന്താണ് ലോകസൃഷ്ടാവായ റബ്ബ് അവർക്ക് പകരം കൊടുക്കുന്നത്. അല്ലദീനഹും യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, ജന്നത്തുൽ ഫിർദൗസിൽ, സ്വർഗത്തിൽ പൗരത്വം ലഭിക്കുന്ന മഹാന്മാർ, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന മഹാന്മാർ അവരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരെന്നും ജീവിക്കുന്നവരാണ് അവിടെ. സ്വർഗത്തിൽ പൗരത്വം ലഭിക്കുന്നവരെ കുറിച്ച് ഖുർആൻ വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയണം. സ്വർഗത്തിൽ കടന്ന് സ്വർഗത്തിൽ എത്താൻ ഭാഗ്യം ലഭിക്കുന്ന വലിയ മഹാന്മാരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഭൗതിക ലോകത്തെ സുഖങ്ങളിലും ഭൗതിക ലോകത്തെ ജീവിതത്തിലെ സമാധാനങ്ങളിലും പെട്ടുപോകുന്ന മനുഷ്യനും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്ത് ദുനിയാവിന് വില കൽപ്പിക്കാതെ എല്ലാം കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ അല്ലദീനഹും യരിസൂനൽ ഫിർദൗസ, അവർക്ക് അല്ലാഹു തആല സ്വർഗത്തെ അനന്തരമായി നൽകും. അല്ലാഹു നമുക്കും അത്തരം നല്ല സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയം മുമ്പെവിടെയും സ്വർഗത്തിൽ പൗരത്വം ലഭിക്കുന്ന ആളുകൾ എന്ന് പ്രയോഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല. ഞാനിതുവരെ കേട്ടിട്ടില്ല. ഈ വിഷയത്തിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. എന്താണ് ഈ വിഷയത്തിന്റെ പ്രസക്തി? സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു എന്നതല്ല. സ്വർഗത്തെ കുറിച്ച്, സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച്, സ്വർഗത്തിന്റെ ബഹുമാനത്തെ കുറിച്ച്, ഇത് തന്നെയല്ലേ എല്ലാ വേദലും പറയല്, എല്ലാ ഉസ്താദുമാരും പറയല്? എന്താണ് ഇപ്പോൾ അതിനുള്ള പ്രത്യേകമായ ഒരു പ്രസക്തി? ഇപ്പൊ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ കൂടെ വന്ന ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. അവിടെ കയറുന്ന വീട്ടിന്റെ ചുമരിന്റെ മേലെ ഒരു കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത് നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ട. അപ്പൊ എല്ലാവരും പ്രതിഷേധത്തിലാണ്. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരിലായിരുന്നു. ഇന്നലെ തിരൂരിൽ വയലിന് പോകുന്ന വഴിയിൽ
മഗ്‌രിബിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ എത്ര ബഹുമാനമുള്ള സമയമാണ്, എത്ര ബഹുമതിയുള്ള സമയമാണ് മഗ്‌രിബ് ഇശായുടെ ഇടയിലുള്ള സമയം. ആ സമയം റോഡിൽ ഒരുപാട് ആളുകൾ സമരത്തിലാണ്. അല്ലാഹു സർവ സമരങ്ങളും വിജയിപ്പിച്ചു തരട്ടെ. മത ജാതി ഭേദമന്യേ റോഡിൽ ഇറങ്ങി ആളുകൾ സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് സമരം? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്തത് പോലെ, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, ഞങ്ങളുടെ നാട്ടിൽ നല്ല നിർഭയത്വം ഉണ്ടാകണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ ദുആയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിർഭയത്വം വേണം, സമാധാനം വേണം, ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനം നിലനിന്നു കിട്ടണം. സമാധാനമില്ലെങ്കിലോ ഒരു രാജ്യത്തിന്റെ വളർച്ച തീർച്ചയായും മുരടിച്ചു പോകും. ഒരു രാജ്യത്തിന്റെ നന്മ തീർച്ചയായും മുരടിച്ചു പോകും. ഒരു രാജ്യത്ത് സമാധാനത്തോടെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല, രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂല. അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയാണ്, വജ്നുബനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ഈ ബിംബാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ആദ്യം ഇബ്രാഹിം നബി അലൈഹി സലാം ദുആ ചെയ്തത് അല്ലാഹ് ഈ നാട്ടിൽ നീ നല്ല നിർഭയത്വം നൽകണം, ഭയമില്ലാതെ പേടിയില്ലാതെ ജീവിക്കാനുള്ള അവസരം തരണമെന്ന്. അങ്ങനെ ഒരു നാട്ടിൽ ജീവിച്ചാലേ, മനസ്സമാധാനത്തോടെയുള്ള ജീവിതം ഉണ്ടായാലേ അവിടെയുള്ള ജനങ്ങൾക്ക് വളർച്ചയുണ്ടാകൂ, അവിടെയുള്ള ജനങ്ങൾക്ക് നല്ലത് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ, അവിടെയുള്ള ജനങ്ങളുടെ തയ്യെ ബുദ്ധി വർക്ക് ചെയ്യാനത് കാരണമാകൂ. അങ്ങനെ നല്ല നിലക്ക് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒന്നിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഇടയില് നമ്മളെ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾക്ക് പൗരത്വം തരൂല എന്നൊരു ഭീഷണി. അതാർക്ക് എന്നതല്ല, പിന്നെ ഈ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചു അവർക്ക് പൗരത്വം കൊടുക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കേട്ടാൽ വലിയ അത്ഭുതമാണ്. അതാരാ? മുസ്ലിമീങ്ങളാ. ഓ എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരെ, മുസ്ലിമീങ്ങൾക്ക് ഇവിടെ എന്ത് ഭയപ്പെടാനാണ്, പേടിക്കാനാണ്? എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂരിപക്ഷം ആളുകളുടെ ആയുസാണ് ഈ പറഞ്ഞത്. എന്നാ പിന്നെ ഖിയാമത്ത് നാളാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ പറയുന്നു, പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് മനസ്സിലായി? ഈ മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച് ഇത് കാലകാലം ജീവിക്കുന്ന ജീവിതം അല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എവിടെയാ? അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉലാഇകഹുമുൽ വാരിസൂൻ, നമ്മളെ വിജയം കൈവരിച്ച വിശ്വാസികളില്ലേ, അത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശേഷതയെ വിജയം കൈവരിച്ച വിശ്വാസികൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചവർ, അവരെ കുറിച്ച് ഖുർആൻ പറയാണ് ഉലാഇകഹുമുൽ വാരിസൂൻ. ഒരുപാട് സ്വഭാവങ്ങള് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുപാട് മഹത്വങ്ങൾ അത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ് ഉലാഇകഹുമുൽ വാരിസൂൻ, അവരാണ് നല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന അനന്തരമെടുക്കുന്നവർ. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി ലൂത്ത് അലൈഹി സലാം, മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സലാം,
ഇവരെ രണ്ടുപേരുടെയും ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയാണ്, വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാത നൂഹ് വദിയ കഫറു ഇംറാത നൂഹ് വഅംറാത ലൂത് കാനത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതഹുമാ ഫലം യുഗനിയ അൻഹുമാ മിൻ അല്ലാഹി ശൈആ وقيل ادخل النار مع الداخلين الله تعالى ഉപമപ്പെടുത്തിയിരിക്കുകയാണ് വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാത നൂഹ് വഅംറാത ലൂത് മഹാനായ നബിയുള്ളാഹി നൂഹ് അലാ നബീനാ വലിഹി സലാം മഹാനായ നബിയുള്ളാഹി ലൂത് അലാ നബീനാ വലിഹി സലാം ഈ രണ്ട് ലോക പ്രശസ്തി ആർജിച്ച രണ്ട് പ്രവാചകന്മാർ ആ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ് വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാത നൂഹ് വഅംറാത ലൂത് ലൂത് കാനത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ആ രണ്ട് സ്ത്രീകളും വലിയ മഹത്വമുള്ള സ്വാലിഹീങ്ങളായ രണ്ട് ഭർത്താക്കന്മാരുടെ കീഴിൽ ജീവിച്ച പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ഭാര്യമാരാണ് ഫഖാനതാഹുമാ ഫലം യുഗനിയ അൻഹുമാ മിനല്ലാഹി ശൈആ അവര് വഞ്ചനയിൽപ്പെട്ടുപോയി അവര് അള്ളാഹുവിനെ അംഗീകരിച്ചില്ല ലോക സിട്ടാവായ റബ്ബിനെ മനസ്സിലാക്കിയില്ല അവനെ പറഞ്ഞു കൊടുത്തപ്പോ അംഗീകരിച്ചില്ല അവര് ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നവരായി പോയി അവർക്ക് നരകത്തിൽ കടക്കപ്പെടാൻ വേണ്ടി അവരോട് പറയപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ എന്നാ ഖുർആൻ തന്നെ പറയുന്ന മറ്റൊരു ഉമ്മയെ കുറിച്ച് വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ അത് ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹയാണ് ഖുർആൻ പറയാണ് എന്താണ് ആ ഉമ്മാന്റെ പ്രത്യേകത വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്നാ ഇവിടെ ജീവിച്ചതൊരു ധിക്കാരിയായ ഭരണാധികാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് പക്ഷേ കൊട്ടാരത്തിന് ആ ഉമ്മ വില നൽകിയില്ല ആ കൊട്ടാരത്തിലെ സുഖത്തിന് വില നൽകിയില്ല ഇവിടെ ഏത് ഭരണാധികാരി പൗരത്വം തന്നാലും ഭരണാധികാരിക്ക് തന്നെ എത്ര കാലം പൗരത്വമുണ്ടാകുമെന്ന് പറയാനറിയൂല്ല ഇന്നിപ്പോ ഞാനിവിടെ വേദന വരുമ്പോ എത്ര ഫ്രീ ആയിട്ടാ വന്നത് ഒരു കാവൽക്കാരനും ഇല്ല എന്റെ മുന്നിൽ ഒരു പോലീസും ഇല്ല പിന്നിൽ ഒരു ആംബുലൻസും ഇല്ല പിന്നിൽ ഒരു പട്ടാളവും ഇല്ല മുന്നിൽ ഒരു പോലീസും ഇല്ല എത്ര സ്വസ്ഥമായിട്ടാ വന്നത് എന്താ കാരണം എന്നാരും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പേടിയും എനിക്കില്ല എന്നാ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര മന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാജാവ് അയാള് ഇന്നിവിടെ ഈ അവധി ഉറൂസിന്റെ സദസ്സിൽ വരികയാണെങ്കിൽ ഇവിടെ നിറയെ ആംബുലൻസ് ആണ് അയാള് വന്ന കാറാണെങ്കിൽ ഏതാന്ന് മനസ്സിലാകുന്നില്ല ഒരുപോലെയുള്ള ഒരുപാട് കാറ് വേണം എനിക്ക് ഒറ്റ കാറ് മതി ഇയാൾക്ക് എത്ര കാറ് വേണം യാത്ര ചെയ്യണമെങ്കിൽ എന്നാ പത്ത് കാറിന്റെ ഉള്ളിൽ ആരും കാണാതെ കയറിയിട്ടും ഇയാൾക്ക് മനസ്സിന് സമാധാനമില്ല മുന്നിലും പിന്നിലും പ്രൊട്ടക്ഷനാ മേലെ വേറെ പ്രൊട്ടക്ഷനാ എല്ലാ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടും വല്ലാത്ത ഭയത്തിലാണ് എന്റെ പടച്ചവനെ ഇതെവിടെ വെച്ച് തീരൂന്നറിയില്ല നിങ്ങൾ വായിച്ചില്ലേ മുമ്പുള്ളൊരു ഭരണാധികാരിയെ കുറിച്ച് ഏത് രാജ്യത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല ഇയാള് രാജ്യം വിട്ടിട്ട് ഇറ്റലിയിലോ മറ്റേതോ ഒരു രാജ്യത്തേക്ക് കറങ്ങാൻ പോയതാണ് തിരിച്ചു വരുമ്പോ താഴോട്ടേക്ക് ഇറങ്ങണ്ട എന്ന് മകന്റെ പ്രഖ്യാപനമാണ് ഒരു ഭരണാധികാരിയുടെ ഗതികേട് നോക്കരുങ്ങൾ വലിയ രാജ്യമൊക്കെ ഭരിക്കുന്ന ഭരണാധികാരി ഫ്ലൈറ്റിൽ കയറിയിട്ട് പോയതാണ് പോയിട്ട് തിരിച്ചു വരുമ്പോ മകൻ പറയാണ് ഇനി ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഇറങ്ങണ്ട ഇനി ഞാനാ ഭരിക്കുന്നത് തിരിച്ചു പോയിക്കോന്നോയിക്കോന്ന എവിടെ വേണമെങ്കിലും പോയിക്കോളൂ അവിടെ സൗകര്യം ചെയ്തു തരാം ഇനി ഇവിടെ ഭരിക്കാൻ വരേണ്ട കുറെ കാലായില്ലേ ഇവിടെ ഭരിക്കുന്ന ഇനി ഞാൻ ഭരിച്ചോളാന്നാണ് മകന്റെ വാശിയും
ഞാനിപ്പോ വരുമ്പോ വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞിട്ടാ വരുന്നത്, ഒന്നല്ല അതേ രണ്ട് കഴിഞ്ഞിട്ടാ വരുന്നത്. വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് കയറിയപ്പോ അതേ നേരം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം അവിടെ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടുന്ന് ഞാൻ പറഞ്ഞിരുന്നു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ ചരിത്രം, ആ മൂസ നബി അലൈഹി സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ചരിത്രം. ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. സൂറത്തുൽ ബഖറയിൽ ഒരു പശുവിന്റെ ചരിത്രമുണ്ട്. ആ പശുവിനെ കുറിച്ച് പറഞ്ഞ ചരിത്രം ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. ആ പശുവിന് വലിയ വിലക്കാണ് വിറ്റത്. എന്താ കാരണം? ഒരാൾ മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? സാധാരണ മരണമല്ല. അയാള് മരിച്ചുപോയത് അയാള് തന്നെ സ്വന്തം പിതൃ സഹോദരൻ കൊല ചെയ്ത് കളഞ്ഞനാണ്. എന്തിനാണ്? അയാളെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഒരുപാട് പണം ഉണ്ടായപ്പോ പിതൃ സഹോദരന്റെ മകൻ ചിന്തിക്കുകയാണ്, ഈ ആ കനന്തരം എടുക്കാൻ ഇനി ആരുമില്ല, ഞാനേ ബാക്കിയുള്ളൂ. ഞാനാണെങ്കിൽ എത്ര കാലം ജീവിക്കൂന്ന് അറിയില്ല. ഇയാളാണെങ്കിൽ കുറെ കാലമായി ജീവിക്കുന്നൊന്നും മരിച്ചും കിട്ടുന്നില്ല. ഇയാളെ എങ്ങ് തട്ടിക്കളഞ്ഞാലേ എനിക്ക് ഈ സമ്പത്ത് കിട്ടൂ എന്ന നിലക്ക് ഇയാളെ തട്ടിക്കളഞ്ഞ ചരിത്രം ഞാൻ വിശദമായി എവിടെ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് കേട്ടോളൂ. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ദുന്യാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദുന്യാവിനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ്? ദുന്യാവിനെ സ്നേഹിക്കുന്ന മനുഷ്യന് ചിലപ്പോൾ കൊല ചെയ്യുന്നതിന് മടിയുണ്ടാകൂല. ദുന്യാവിനെ സ്നേഹിക്കുന്നവർക്ക് അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന് മടിയുണ്ടാകൂല. അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന് പ്രയാസം തോന്നൂല. അത് ദുന്യാവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സൂക്കേടാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മകൻ തിരിച്ചു വരുമ്പോ ബാപ്പാനോട് പറയുന്നു, ആകാശത്ത് നിന്ന് വട്ടിട്ട് പറക്കാന്നല്ലാതെ ഫ്ലൈറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയാൽ ജീവൻ ഉണ്ടാവൂല. അവിടെ തിരിച്ചു പോയിക്കോ. വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു പോയാൽ അവിടെ നല്ല കൊട്ടാരം ഉണ്ടാക്കി തരാ, അവിടെ എല്ലാ സൗകര്യവും ചെയ്തു തരാ, അവിടെ നല്ല സുഖമായി ജീവിച്ചോളൂ. ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കാൻ നിന്നാൽ ബാപ്പയാണ് നോക്കൂല, ജീവൻ ഉണ്ടാവൂല. ഭീഷണിപ്പെടുത്തിയിട്ട് ബാപ്പനെ തിരിച്ചയച്ചു എന്നാ ചരിത്രം. ഞാൻ ഉണ്ടാക്കിയ ചരിത്രം ഒന്നല്ല. നിങ്ങൾ രാജ്യങ്ങളെ ചരിത്രം പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏത് രാജ്യമാണ് എന്ന് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ചു നോക്കിയുമാനുള്ള വിശ്വാസികളെ, ഇങ്ങനെയാണ് ഏത് ഭരണാധികാരിയും. ഏത് സമയത്തും ഭയത്തിലാണ്, ഏത് സമയത്തും പേടിയിലാണ്. നമ്മൾ പോകുന്നത് പോലെ ഒരു സ്ഥലത്തും അവർക്ക് ധൈര്യത്തിൽ പോകാൻ പറ്റൂല. നമ്മൾ വരുന്നത് പോലെ ഒരു സ്ഥലത്തും ധൈര്യത്തിൽ വരാൻ കഴിയൂല. ഒരു സ്ഥലത്തും പേടിച്ചിട്ട് പോകാൻ കഴിയൂല. അതേത് പക്ഷി ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷി ഇല്ലാതിരുന്നിട്ടും കാര്യമില്ല. വലിയ ഭരണാധികാരിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഫിർഔന, ഫിർഔനിന്റെ കഥയെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഫിർഔനിന്റെ സ്വന്തം ഭാര്യക്ക് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം കൊടുത്തു. ആ ഉമ്മ മനസ്സിലാക്കി ഈ കൊട്ടാരം നിലനിൽക്കുന്ന കൊട്ടാരം അല്ല, അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം പ്രസംഗിക്കുമ്പോ ഭരണത്തെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണം കിട്ടിയാൽ ചില ആളുകൾക്ക് തോന്നുകയാണ് ഇനി എന്തും ചെയ്യാം, എന്തും ചെയ്യാന്ന് തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ഇയാൾക്ക് സ്വന്തത്തിൽ തീരുമാനം എടുക്കാൻ ഒരധികാരമില്ലേ? പല ബില്ലും പാസാക്കി വിടുന്നുണ്ട്, പക്ഷേ സ്വന്തത്തിൽ സ്വന്തം കിഡ്നി എത്ര കാലം ഉണ്ടാക്കണം എന്ന് ബില്ല് പാസാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഭരണാധികാരി? എന്റെ ശരീരത്തിൽ ക്യാൻസർ വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി? അങ്ങനെ ഒരു ഭരണാധികാരി ഇല്ല. എന്റെ കുടുംബത്തിൽ അങ്ങനെ രോഗം ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഭരണാധികാരി ഉണ്ടോ? ഇല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എന്റെ നാടിനെ കൊണ്ടുപോകൂന്ന് വാശി പിടിക്കുന്ന ഭരണാധികാരിയാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളൊരു അധികാരി ലോകത്ത് പറയാനില്ല. അപ്പെന്ത് മനസ്സിലായി? യഥാർത്ഥത്തിൽ അധികാരമുള്ളവൻ മറ്റൊരാളാണ്. ഇവൻ യഥാർത്ഥത്തിൽ ഭരണം ഉള്ളവൻ അല്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ഭരണമുള്ളവനാണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ബോട്ടിന്റെ സമയത്ത് നല്ലത് ചെയ്തിട്ട് ആളുകളെ മനസ്സിൽ മറപ്പിക്കാനുള്ള പണിയെടുക്കേണ്ടി വരൂല. 5 കൊല്ലം കഴിഞ്ഞാൽ ആളുകളെ സോപ്പിടേണ്ടി വരൂല. 5 കൊല്ലം കഴിഞ്ഞാൽ ഇല്ലാത്ത ഓഫർ പറയേണ്ടി വരൂല. 5 കൊല്ലം കഴിഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞ ആളുകളെ ബോട്ട് തട്ടിയെടുക്കേണ്ടി വരൂല. ഇയാളെ കയ്യിലെ ഭരണമില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വന്നാൽ ചിലപ്പോ ഇറങ്ങാനുള്ള ഭരണമാണ്. അടുത്ത 5 കൊല്ലം കയറണോ കയറേണ്ടി വന്ന് ജനങ്ങൾ തീരുമാനിക്കും. ഇയാൾക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല. രാജ്യഭരണ രാജാവാണ് എന്ന് വിചാരിച്ചോളൂ.
പ്രധാനമന്ത്രി അല്ല, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ പോലെയുള്ള തെരഞ്ഞെടുപ്പൊന്നും നടക്കുന്ന സ്ഥലമല്ല. മറിച്ചോ ഒരു രാജ്യഭരണം നടത്തുന്ന രാജാവിന്റെ ഭരണം നടത്തുന്ന രാജ്യമാണ്. അവിടെയാണെങ്കിലോ ഈമാനുള്ള വിശ്വാസികളെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വാനലോകത്തെത്തിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ മകനാണ്. ഇങ്ങനെയല്ലേ കയ്യിലുള്ള ഭരണത്തിന്റെ ഉറപ്പ് പറയാനുള്ളത്, ഇങ്ങനെയല്ലേ അധികാരം പറയാനുള്ളത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇവിടെ കിട്ടുന്നതൊന്നും നിലനിൽക്കുന്നതല്ല. الذين يرثون الفردوس هم فيها خالدون സ്വർഗത്തിൽ കിട്ടുന്ന അനന്തരത്തിന്റെ പ്രത്യേകത എന്താണ്? അതെന്നും അവിടെ കിട്ടാനുള്ളതാണ്, അത് തിരിച്ചു കൊടുക്കാനുള്ളതല്ല. തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ട ഗതികേടില്ല. അവിടെ ഒരു ബില്ല് പാസാക്കിയാലോ, ബില്ല് പാസാക്കിയാൽ ആർക്കും എതിരഭിപ്രായമില്ല. എതിരഭിപ്രായമുണ്ട് എന്നൊരു ബില്ല് അവിടെ പാസ്സാകാനും പോകുന്നില്ല. അല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നലിൽ മുത്തഖീന മഫാസ, തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന വിജയത്തിന്റെ സങ്കേതമുണ്ടല്ലോ. സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന വിജയമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ പ്രത്യേകത അറിയോ? അവിടെ നല്ല മുന്തിരി തോട്ടങ്ങളാണ്. അവിടെയുള്ള മുന്തിരി കഴിക്കുമ്പോ ആരും വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറയൂല, കഴിക്കാൻ പാടില്ല എന്ന് പറയൂല, കഴിച്ചാ ക്യാൻസർ വരൂ എന്ന് പറയൂല, കിഡ്നി നഷ്ടപ്പെട്ടു പോകൂന്ന് പറയൂല. ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രിയിൽ വയലില്ലാത്തൊരു ദിവസം കിട്ടി. അങ്ങനെ ഒരു ദിവസം കിട്ടിയപ്പോ ഞാൻ ഈ കട്ടി കുറ്റിയാടി ടൗണിൽ പോയപ്പോ എനിക്ക് തോന്നി ഉമ്മക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് പോകാം. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നപ്പോ നല്ല മുന്തിരി കണ്ടാൽ എന്തൊരു ഭംഗിയുള്ള മുന്തിരിയാണ്, ആരും കണ്ടാലാശിച്ചു പോകുന്നൊരു മുന്തിരി. ഞാൻ ആ മുന്തിരി ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് കഴുകിയാ നമുക്ക് കഴിക്കാമായിരുന്നു അല്ലേ. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, കഴിക്കാൻ പറ്റൂല, മുന്തിരി കഴിക്കണമെങ്കിൽ സുർക്കയുടെ വെള്ളത്തിലിട്ട് വെക്കണം, മഞ്ഞളിന്റെ വെള്ളത്തിലിട്ട് വെക്കണം, ഒരുപാട് പാലം കടന്നിട്ട് വേണം ആ മുന്തിരി ഒന്ന് ശുദ്ധമായി വരാ. മരുന്ന് ചേർത്ത മുന്തിരിയല്ലാതെ ഇന്ന് കാണുന്ന മുന്തിരി കാണാനില്ല. മുന്തിരി നീ ചെറിയ കഴുകൽ കൊണ്ട് കഴുകിയിട്ടെടുത്ത് കൊണ്ടുപോയി കഴിച്ചാൽ നിന്റെ അതേ ശരീരത്തിൽ രോഗം വരാനത് കാരണമാണ്. നീ വായിച്ചിട്ടില്ലേ, വാട്സപ്പിലൊക്കെ നീ കണ്ടിട്ടില്ലേ, ഉമ്മ ചോദിക്കുകയാണ് രോഗം വരാനത് കാരണമാണ്. ആ നിലക്ക് മനുഷ്യനെ കൊല്ലുന്ന മരുന്നടിക്കുന്ന മുന്തിരികളാ. സ്വർഗത്തിലെ മുന്തിരിയുടെ കഥ അറിയോ? ആ സ്വർഗത്തിലെ നല്ല തോട്ടങ്ങളാണ്, അവിടെ നല്ല മുന്തിരികളാണ്. നല്ല തരുണിമണികളായ നല്ല മക്കളാണ്. ആ മക്കൾക്ക് ഭീഷമുളകൂല, ആ മക്കൾക്ക് താടിമുളകൂല, ആ മക്കളെ കണ്ടാൽ ഭംഗി കുറഞ്ഞു പോകൂല, ആ മക്കൾക്ക് അതുപോലെ തുളി ചുളിഞ്ഞു പോകൂല, ആ മക്കളെ ശരീരത്തിലെ രോമം നിരച്ചു പോകൂല, ആ ശരീരത്തില് കേടുപാട് പറ്റൂല, ചെറിയ മക്കൾക്ക് രോഗമാണെന്ന് പറയൂല, മൂക്കൊലിപ്പുണ്ടാകൂല, തലവേദനയുണ്ടാകൂല. ആ കുട്ടി അട്ടഹസിച്ച് കരയാണ്, എന്തിനാ നിന്റെ കുട്ടി കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ഡോക്ടർമാരടുക്കൽ എടുത്തോടുകയാണ്, എന്തിനാ കുട്ടി കരയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പേടിച്ച് രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് കുട്ടിയും കൊണ്ട് ഡോക്ടർമാരുടെ വാതിലിന്റെ മുമ്പിൽ ക്യൂ നിന്ന അനുഭവങ്ങൾ പറയാനില്ലേ? ആ സ്വർഗത്തിലുള്ള തരുണിമണികളായ മക്കള് അവർക്ക് രോഗങ്ങൾ പറയാനില്ലേ? അവർക്ക് പ്രയാസങ്ങൾ പറയാനില്ല. നിറഞ്ഞു നിൽക്കുന്ന നല്ല നല്ല പാനീയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാത്രങ്ങളുണ്ട് അവിടെ. അവിടെ അഞ്ചു വർഷം ഭരിക്കാനൊരു ഭരണാധികാരി വന്നിട്ട് അവന് തോന്നുന്ന ബില്ലും പാസാക്കി പോകുന്ന പരിപാടി ഉണ്ടാകൂല. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യത്ത് കൊണ്ടുവന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ മറക്കാൻ കഴിയുന്ന ഭരണാധികാരി ഉണ്ടാകൂല. അക്രമകാരിയായ ഭരണാധികാരി ഉണ്ടാകൂല. അക്രമകാരിയായ മുതലാളി ഉണ്ടാകൂല. മുതലാളിയെ സ്നേഹിക്കാത്ത തൊഴിലാളികൾ ഉണ്ടാകൂല. കുറ്റം പറയുന്ന അനുയായികൾ ഉണ്ടാകൂല. കുറ്റം പറയുന്ന നേതാക്കൾ ഉണ്ടാകൂല. ആദരിക്കുന്നവരുണ്ടാകൂല, ആദരിക്കുന്ന
വായിക്കപ്പെടുന്നവനുണ്ടാകൂല. ലായസ്മഊന ഫീഹ ലഗവം വലാ കിതാബ. അവിടെ അനാവശ്യമായ ഒരു വാക്കോ ഒരു വ്യാജ വാർത്തയോ അവിടെ കേൾക്കേണ്ടി വരൂല. ജസാഅം മിർ റബ്ബിക ത്വാഅൻ ഹിസാബ. അത് നിന്റെ രക്ഷിതാവിന്റെ കയ്യിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്, കണക്കൊത്ത ഒരു സമ്മാനവുമാണ്, ആ റബ്ബിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലവുമാണ്. എന്ത്? സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ലഭിക്കുക എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് ഖാലിദീന ഫീഹാ, അവിടെ എന്നും ജീവിക്കുകയാണ്, അവിടെ അവസാനം പറയാനില്ല, അവിടെ ആരും തെറി വിളിക്കാനില്ല, ആരെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തോക്കുണ്ട കാണിച്ച് പേടിപ്പിക്കൂല. തോക്കുണ്ട വെച്ചിട്ട് പേടിപ്പിക്കുകയോ കൊല ചെയ്യുകയോ ചെയ്യൂല. ആവശ്യമില്ലാത്തൊരു പ്രവർത്തനങ്ങളും അവിടെ ഇല്ല. സമാധാനത്തിന്റെ ലോകം, സന്തോഷത്തിന്റെ ലോകം, പ്രയാസങ്ങളില്ലാത്ത ലോകം, ആ ലോകമല്ലേ സ്വർഗമാകുന്ന ലോകം? ആ ലോകത്ത് പൗരത്വം ലഭിക്കാനുള്ളവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മോമിനീങ്ങൾ വിജയം കൈവരിച്ചു പോയി. അവർക്കുണ്ടാകേണ്ട ഒന്നാമത്തെ സ്വഭാവം നല്ല ധീരവും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ നല്ല ഭയഭക്തി വേണേ. ആവശ്യമില്ലാത്തതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, ആവശ്യമില്ലാത്തത് പറയുന്ന സ്വഭാവം കൈയൊഴിക്കണേ. സ്വർഗത്തിൽ കടക്കേണ്ട മഹാന്മാർക്കുണ്ടാകേണ്ട സ്വഭാവമാണ്. ആവശ്യമില്ലാത്ത ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പരിശുദ്ധ ഖുർആൻ. അതേ പക്ഷേ മനുഷ്യൻ നേരെ തിരിച്ചാണ്. ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചൊന്നും മനുഷ്യന് ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല അല്ലേ? സ്വന്തം വീട്ടില് സ്വന്തം മകന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരു മനുഷ്യനും സമയമില്ല. സ്വന്തം മകന്റെ കാര്യം നോക്കാൻ ഒരാൾക്കും സമയമില്ല. അതേ സ്ഥാനത്ത് മറ്റൊരാളെ മകന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ അത് പറഞ്ഞു നടക്കാൻ വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ അയമുക്കാന്റെ മോന്റെ കഥ നീ അറിഞ്ഞോന്ന് ചോദിച്ച് പറയാന് വല്ലാത്തൊരു സുഖമാണ്. നിങ്ങളെ മംഗലാപുരം ഭാഗത്ത് അയമുക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അയമുക്ക എന്നുള്ള പേര് എന്ന് ഉദാഹരണം പറയാൻ കാരണം. അല്ലെ, എവിടെ ഉണ്ടോ അയമുക്ക എന്ന് പറയുന്ന പേര്? നിങ്ങളെ നാട്ടിൽ ഉപയോഗിക്കലുണ്ട്? ഞാൻ നേരത്തെ പ്രസംഗിക്കുന്ന സഹസ് എന്ന് പറഞ്ഞിരുന്നു. ഇതിനേക്കാളും പ്രതികരണം ഉണ്ടാവുമായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പശുവിനോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. തമാശക്ക് തമാശക്ക്. നിങ്ങളെ നാട്ടിലെ അയമുക്കാന്ന് പേരുണ്ടാകലുണ്ടോ? ഇല്ല ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അയമുക്കാന്നുള്ള പേര് പറയാനുള്ള കാരണം. കാരണം ഇനി അയാളെ തട്ടി അയാളെ പരുതിയിട്ട് പോകണ്ട. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ മോനെന്തിനാ അങ്ങനെ ചെയ്തത് അന്വേഷിച്ച് പോകും മനുഷ്യന്മാര്. അങ്ങനത്തെ ഒരു കാലമാണ് നമ്മളെ കാലം. വേറൊരാളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വല്ലാത്തൊരു സന്തോഷം, മറ്റൊരാളുടെ പോരായ്മ കണ്ടുപിടിക്കാൻ വല്ലാത്ത മനസമാധാനം, വേറൊരാൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാല് അത് മറ്റൊരാളോട് പറയാൻ വല്ലാത്തൊരു സുഖം. ഈ സുഖത്തിന്റെ കാരണത്താലാണ് അങ്ങനെ സുഖമെടുക്കുന്ന മനുഷ്യന്മാർ അധികരിച്ചു വന്നതുകൊണ്ടാണ് മുസ്ലിമേ, മുസ്ലിമിന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പ് ഏത് ഭാഗത്താണെന്ന് മനസ്സിലാകുന്നില്ല, എവിടെ നിന്നാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വെറും ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിമിന് പരീക്ഷണം തന്നെ. എന്താ കാരണം? ആവശ്യമുള്ളതിൽ ചിന്തിക്കാൻ സമയം കണ്ടെത്തിയില്ല. സ്വന്തം നാട്ടിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ല. മറ്റൊരാളെ നാട്ടിന്റെ കുറ്റം പറയേണ്ട ബേജാറിലാണ്. മറ്റുള്ളവരെ പോരായ്മ കണ്ടുപിടിക്കേണ്ട ബേജാറിലാണ്. മറ്റുള്ളവരെ ഇകഴ്ത്തേണ്ട ബേജാറിലാണ് ഖുർആൻ പറയുന്നത്. വിജയം കൈവരിച്ച മഹാന്മാരായ സ്വർഗത്തിൽ കടക്കുന്ന മഹാന്മാരെ പദവിയിലെത്തണോ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിളൂ, ആവശ്യമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കണം. ആവശ്യമില്ലാത്തത് കേൾക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ആവശ്യമില്ലാത്തത് പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ആവശ്യമില്ലാത്തത് കേൾക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ആവശ്യമില്ലാത്തത് മറ്റുള്ളവന്റെ ചവിട്ടിലെത്തിക്കുന്നതിനുള്ള ആവേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. അത് ജീവിതത്തിൽ അനിവാര്യമാണ്. അതില്ലാത്ത കാലത്തോളം ഒരു മനുഷ്യനും നന്നാകാൻ കഴിയൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുള്ള അവിടുത്തെ കിതാബിൽ പറഞ്ഞൊരു ചരിത്രം?
ഒരു നല്ല നസറാനിയായ മനുഷ്യൻ. ആ നസറാനിയുടെ മനുഷ്യന്റെ നസറാനിയായ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അതേ, അവിടെ ജോലിയെടുക്കുന്ന ആളുകളോട് വല്ലാത്ത സ്നേഹമാണ്, ജോലിയെടുക്കുന്ന ആളുകളോട് വല്ലാത്ത താല്പര്യമാണ്. അങ്ങനെയാണ് ഏത് മുതലാളിയും വേണ്ടത്. തൊഴിലാളികളെ അവൻ വെറും എന്റെ ഒരു പണിക്കാരനാണെന്ന നിലക്ക് കാണരുത്. അവൻ എന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു തരുന്നവനാണെന്ന ബോധം മുതലാളിമാർക്ക് വേണം. എന്റെ പുരോഗതിക്ക് അവന്റെ ഓരോ കാലെടുത്തുവെപ്പും എന്റെ പുരോഗതിക്ക് കാരണമാണെന്ന ബോധം വേണം. എന്റെ ഓരോ പുരോഗതിക്കും അവന്റെ ചുവടുവെപ്പുകളും അതിന്റെ കൂടെ പങ്കാണെന്ന ഓർമ്മ വേണം. ആ നിലക്ക് തൊഴിലാളികളോട് സ്നേഹം കാണിക്കാൻ കഴിയുന്ന മുതലാളിമാരാകണം. ഒന്നുകൂടി പറയാ, മുതലാളിമാരോട് നല്ല കടപ്പാടുള്ളവരാകണം. മുസ്ലിയാരെ, നിങ്ങളെല്ലാ സ്ഥലത്തൊന്നും പ്രസംഗിക്കാറില്ലേ, അള്ളാഹുവാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. ഒരു മുതലാളിക്കും കൊടുക്കാൻ കഴിയൂല, ഒരു തൊഴിലാളിക്കും കൊടുക്കാൻ കഴിയൂല. അതിലൊരു മാറ്റവും ഇല്ല, അള്ള തന്നെയാണ് കൊടുക്കുന്നവൻ, അവൻ തന്നെയാണ് തടയുന്നവൻ. അത് മാറ്റമില്ല. പക്ഷേ എനിക്കും നിനക്കും തരാൻ കാരണക്കാരനായ മുതലാളിയോട് കടപ്പാട് വേണം. അവനെ തന്നെ നല്ലൊരു മുതലാളി എന്റെ റബ്ബിനിക്ക് തന്നല്ലോ എന്ന നിലയ്ക്ക് അവന്റെ മുന്നിൽ നല്ല കാഴ്ച വെക്കണം. അവന്റെ മുന്നിൽ കാഴ്ച വെക്കണം എന്ന് പറഞ്ഞാൽ, മുതലാളി കാണുന്ന സമയത്ത് നല്ല കൃത്യമായ ജോലി വേണം, മുതലാളി ഇല്ലാത്ത സമയത്ത് മുതലാളിയെ വഞ്ചിക്കണം എന്നല്ല, മുതലാളി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, എന്റെ ജോലി ആത്മാർത്ഥമായി ഞാൻ ചെയ്യണം, എനിക്ക് കിട്ടുന്ന ശമ്പളം എനിക്ക് റബ്ബിന്റെ അടുക്കൽ ഹലാലാകണം. അത് മുതലാളിയെ ബോധ്യപ്പെടുത്താനല്ല. എന്റെ ഓരോ ചുവടുവെപ്പുകളും എന്റെ ഓരോ കാലെടുത്തു വെപ്പുകളും എന്റെ മുതലാളിയുടെ പുരോഗതിക്കാകണം. എന്റെ മുതലാളിയുടെ വളർച്ച കൊണ്ടേ എനിക്ക് വളരാൻ കഴിയൂ. എന്റെ മുതലാളി തകർന്നു പോയാൽ, എന്റെ മുതലാളി പൂട്ടിപ്പോയാൽ എനിക്കൊരിക്കലും തകതയെഴുതി വളരാൻ കഴിയൂല. എന്റെ മുതലാളി എത്ര വളർച്ച കിട്ടുന്നുണ്ടോ, എന്റെ ശമ്പളത്തിലെ വർധനവ് കിട്ടാൻ അത് കാരണമായി പോയി. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഖത്തറിൽ ഞാനൊരു സ്ഥിതി, ഒരു പ്രാവശ്യം സിറാജലുദ്ദീനുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ ഒരു യാത്രക്ക് പോയി. അവിടെ എത്തിയപ്പോ എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരു മുതലാളിയെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ ജോലിക്ക് വന്നയാളാണ്, അൽഹംദുലില്ലാ 100-ലേറെ ഷോപ്പ് ഇപ്പൊ അൽഹംദുലില്ലാ റബ്ബിനിക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഇനിയും ധാരാളം ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. സിറാജലുദ്ദീനക്ക് വലിയ സഹായം ചെയ്തു തന്നയാളാണ്, അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖും കൊടുക്കണം റഹ്മാനെ. ആ മുതലാളിയെ കാണാൻ ചെന്നപ്പോ ഇയാൾ എന്നോട് പറയാണ്, ഞാനിവിടെ ജോലിക്ക് വന്നവനാണ്, പക്ഷേ അൽഹംദുലില്ലാ എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ കൂടെ പ്രവർത്തിച്ചപ്പോ വലിയ വളർച്ച റബ്ബ് തന്നു പോയി. ഞാൻ ഒറ്റക്ക് പ്രവർത്തിച്ചിട്ടാണെന്ന് അഹങ്കാരം പറഞ്ഞില്ല, എനിക്ക് അയാളോട് വലിയ സ്നേഹം തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, ആരാ നിങ്ങൾ ആദ്യത്തെ സ്റ്റാഫ്? അയാൾ എനിക്കൊരു സ്റ്റാഫിനെ കാണിച്ചു തന്നു. അയാൾക്ക് തുടക്കത്തിൽ എത്രയാ ശമ്പളം? അയാൾ എന്നോട് പറഞ്ഞു, തുടക്കത്തിൽ 1300 ശമ്പളം, ഇപ്പോഴെത്രയാ ശമ്പളം എന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു, 50,000 റിയാലാണ്. 50,000 റിയാല് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ലക്ഷം മുറുപ്പിയായി. 50,000 റിയാല് ശമ്പളം വാങ്ങിയാണ് അയാള്. എങ്ങനെ കിട്ടിയതാ? മുതലാളിയുടെ വളർച്ചക്ക് വേണ്ടി പ്രവർത്തിച്ചു, മുതലാളിയുടെ വളർച്ചക്ക് വേണ്ടി ചുവടുവെപ്പുകൾ വെച്ചു. അപ്പൊ മുതലാളിക്ക് മനസ്സിലായി, എന്റെ തൊഴിലാളി നല്ല ആത്മാർത്ഥതയുള്ളവനാണ്, അവൻ അധ്വാനിക്കുന്നവനാണ്, എന്റെ വളർച്ചക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ്. അവൻ എന്റെ വളർച്ചയോടൊപ്പം അവനും വളരണം. അവൻ വളരുമ്പോഴേ എനിക്കും വളർച്ച കിട്ടും. ഞാൻ അവൻ 1200 പിടിച്ചു നിർത്തിയാൽ 50,000 കൂടുതൽ അത് എനിക്ക് വരവുണ്ടാക്കി തരുന്ന ഇവനെ ഞാൻ പരിഗണിച്ചില്ലെങ്കിലും എനിക്ക് വളർച്ചയുണ്ടാകൂല. ഇത് കേട്ടിട്ട് നീ അയാളെ എവിടെയാണ് അയാളെ വീട് എന്നോ ഇൻകം ടാക്സുകാർ കയറാൻ വേണ്ടി ആരും മസൂയെ വെച്ച് കേസ് കൊടുക്കാൻ പോകണ്ട, അയാൾ ഈജിപ്തുകാരനാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പിന്നെ എന്തെങ്കിലും വിവരാകാശവും പറഞ്ഞ് കേസ് കൊടുക്കാൻ നടക്കുന്ന ആളുകൾ പറഞ്ഞു നിൽക്കുന്ന കാലമല്ലേ നമ്മളെ കാലം എന്ന് പറയുന്നത്. അയാൾ ഈജിപ്തുകാരനാണ്, നമ്മളെ നാട്ടുകാരനല്ല. ഇനി അയാളോട് അസൂയ വെക്കാൻ പോകണ്ട. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, മുതലാളിയെ നല്ല നിലക്ക് സഹായിച്ചപ്പോ, മുതലാളിയെ നല്ല നിലക്ക് വളർച്ചയ്ക്ക് വേണ്ടി കൂടെ നിന്ന് കൊടുത്തപ്പോ അയാൾക്ക് കിട്ടിയ വളർച്ചയെ കുറിച്ചാ ഞാൻ പറഞ്ഞു. 50,000 റിയാലായി വളർച്ച കിട്ടിപ്പോയി. അതിലെന്ത് വേണം?
വേണം. മുതലാളിയോടൊപ്പം തന്നെ വളരാൻ കഴിയുന്ന തൊഴിലാളികളാകണം. തൊഴിലാളികളുടെ വളർച്ചയിലും വേതനത്തിലും നല്ല ബോധമുള്ള മുതലാളിമാരായി നമ്മുടെ മുതലാളിമാർ വളർന്നു വരണം. അപ്പോഴേ തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും രണ്ടുപേർക്കും വളർച്ച ഉണ്ടാകുള്ളൂ. മുതലാളി മാത്രം വളരണം. തൊഴിലാളി അങ്ങനെ തന്നെ പഴയതുപോലെ മതിയെന്ന് ചിന്തിച്ചാൽ ആ മുതലാളി ഒരു കാലത്തും വളർന്നു വരൂല. വളർന്നു വന്നാൽ തന്നെ വാനോളം ഉയർത്താൻ ചിലപ്പോ ഏതെങ്കിലും സംഭാവന കിട്ടേണ്ട ആളുകളൊക്കെ ചിലപ്പോ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി വാനോളം പുകത്തി തരും. എപ്പോഴാണ് പൊന്തി 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 എവിടുന്ന വീന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ കാണുന്നില്ലേ പട്ടം പറപ്പിക്കുന്ന കാണില്ലേ, കടലിന്റെ തീരത്തൊക്കെ പോയി പട്ടം പറപ്പിക്കുന്ന കാണലില്ലേ, പോകുന്ന പോക്ക് കണ്ടാത്തോന്ന് മൂപ്പർ ഇനി തിരിച്ചിങ്ങ് വരൂല. പോയാ പിന്നെ ചിലപ്പോ അതേപോലെ ഇങ്ങ് വരും അല്ലേ, അല്പം കഴിഞ്ഞാ പിന്നെ മൂപ്പർ പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിങ്ങ് വരും. അങ്ങനെ ഉണ്ടാവും ചില മുതലാളിമാര്, നല്ല ബോധത്തിലും നല്ല തിരിച്ചും മറിച്ചുള്ള തിരിച്ചും പരസ്പരമുള്ള സ്നേഹവും ബോധവും ഇല്ലെങ്കിൽ വേണ്ടതുപോലെ വളരാൻ കഴിയൂല എന്നാ ഞാൻ പറഞ്ഞത്. ഇടക്ക് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം ഈ നസ്രാനിയായ മനുഷ്യൻ പറഞ്ഞ മറന്നുപോയോ? നല്ല തൊഴിലാളിയുണ്ട് കൂടെ. ആ തൊഴിലാളി നിങ്ങളാണോ ഇപ്പൊ മൂന്ന് വയലും കഴിഞ്ഞ് വന്നിരുന്നത് എനിക്കിങ്ങനെ തോന്നുക. ഞാൻ ഇന്നലെ തിരൂരില് രാത്രിയില് വയല് കഴിഞ്ഞ് കോഴിക്കോട് കിടക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി. അവിടെ എത്തിയത് ഏകദേശം 2 മണി 2.5 മണിയായി. ഇനി സ്വഭയ സംസ്കരിക്കാതെ കിടക്കണ്ടെന്നുള്ള എനിക്ക് സ്വഭയ വരെ ഉറങ്ങാതിരുന്നു. അത് കഴിഞ്ഞ് സ്വഭയ സംസ്കരിച്ച ഉടനെ ഞാൻ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കൂടുതൽ ആളുകൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് കയറിയതാ. കാരണം വണ്ടി ഓടിക്കുന്ന ആൾ ഉറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രയാസമായി പോയി. അവിടെ കുറച്ച് സമയം ഉറങ്ങി പുറപ്പെട്ടതാണ്. സ്വഭയിന്റെ സമയത്ത് വണ്ടിന്ന് ഉറങ്ങിയ ഉറക്കേ എനിക്കുള്ളൂ. ഈ സദസ്സിലേക്ക് നോക്കുമ്പോ ചില ആളുകൾക്ക് ഇങ്ങനെ ഉറക്ക് വരിക. ഒന്ന് എഴുന്നേറ്റ് ഒരു മൂന്ന് സലാത്തി അല്ലേ ബുദ്ധിമുട്ടാവോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈ നസ്രാനിയായ മനുഷ്യന്റെ കൂടെ ഒരു നല്ല കാവൽക്കാരൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട് വീട്ടിൽ. ആ സെക്യൂരിറ്റിയോട് ഈ മുതലാളിക്ക് വലിയ സ്നേഹമാണ്, വലിയ ബഹുമാനാണ്. മുതലാളിയെ സ്നേഹിക്കുന്ന തൊഴിലാളി എപ്പോഴും മുതലാളിയുടെ വളർച്ചയെ കുറിച്ചാ ചിന്തിക്കേണ്ടത്. ഈ സെക്യൂരിറ്റി എപ്പോഴും ആലോചിക്കുകയാണ്, അല്ലാ എന്റെ മുതലാളി ഈമാൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലാ എന്നെ ഇഷ്ടപ്പെടുന്ന മുതലാളി ഈമാൻ ഇല്ലാതെ മരിച്ചു പോയാൽ ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടിട്ട് അയാളെ കൂടെ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ലല്ലോ. എന്റെ മുതലാളി ഒന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലാ ഇപ്പൊ നേരെ തിരിച്ചാണ്. മുതലാളി നന്നായാലും കുഴപ്പമില്ല, നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ട വേതനം കൃത്യമായി കിട്ടിക്കോളണം. അയാള് നന്നാകട്ടെ നന്നാകാതിരിക്കട്ടെ, മാസം തികയുന്നതിന്റെ 2 ദിവസം മുമ്പ് തരാൻ കഴിയെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കോളാന്നാണ് അല്ലേ. നേരത്തെ കിട്ടുമെങ്കിൽ നമ്മൾ പോകാനടിയാണ്, വാങ്ങാനും റെഡിയാണ്. മുതലാളി നന്നാകണം എന്ന ചിന്തയില്ല. മുതലാളിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദ്വാരക്കുന്നവരും ഇല്ല. അയാള് നന്നായിട്ട് എന്താ കാര്യം എന്നാ ചിന്തിക്കുന്നത്. ഞാൻ ഈ അടുത്ത് എന്റെ നാട്ടിന്റെ പരിസരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു, എന്താണെന്നറിയോ? ദുബായിൽ വെച്ച് ഒരു കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞു, നല്ല ജോലിക്കാരാവശ്യം. അയാൾ പറയാണ് നല്ല ജോലിക്കാരാവശ്യം. ഞാൻ ചോദിച്ചു, എന്താ ഡിമാൻഡ്? ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഒരു കൊല്ലം കഴിയുമ്പോ എന്റെ ഷോപ്പിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് എവിടെയാ ഒഴിവാകുന്നത്, അവിടെ ഒരു ഷോപ്പ് തുടങ്ങാന്ന് വിചാരിക്കുന്നവനാണെങ്കിൽ എനിക്ക് വേണ്ട. അയാളുടെ ഡിമാൻഡാണ് എങ്ങനെ ഷോപ്പ് തുടങ്ങിയിട്ട് നല്ല കച്ചവടം ഒരു കൊല്ലം, ഒരു കൊല്ലം രണ്ട് കൊല്ലം പിടിക്കും ഒരു ഷോപ്പ് തുടങ്ങിയാല് വേണ്ടതുപോലെ ലാഭമൊക്കെ കിട്ടാൻ. അങ്ങനെ ലാഭം കിട്ടി ഇങ്ങനെ തുടങ്ങുമ്പോ അതിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് എവിടെയാണ് ഒരു ഷോപ്പ് പുതിയത് കിട്ടാനുള്ളത് എന്ന് ആലോചിക്കുന്ന മുതലാളിയാണോ അല്ലെങ്കിൽ തൊഴിലാളിയാണോ? അങ്ങനത്തെ തൊഴിലാളിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനത്തതാ വേണ്ടത്? കാലകാലങ്ങളെ കൂടെ തന്നെ ജോലി എടുക്കുന്നതാ വേണ്ടത്? അങ്ങനെ നമുക്ക് വേറെ തന്നെ പറഞ്ഞിട്ട് പഠിച്ചവരെ കൊണ്ട് ഉണ്ടാക്കിക്കാം, അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് തൊഴിലാളികളെ നല്ല നിലക്ക് പരിഗണിക്കാൻ കഴിയുന്ന മുതലാളിയാകണം. അതല്ലാതെ ഒരിക്കലും ഒരാളെ ഹിദ്മത്തിലായി തന്നെ ജീവിതം കഴിച്ചു കൂട്ടണം എന്നാരെങ്കിലും ആഗ്രഹിക്കും? അതൊരിക്കലും ആഗ്രഹിക്കൂല. അപ്പൊ ഇയാളെ ഭയം, അയാൾ അപ്പുറത്ത് ഷോപ്പ് തുടങ്ങിയാൽ എന്റെ ഷോപ്പിൽ കച്ചവടം ഇല്ലാതെ ആയി പോകൂലേ. അങ്ങനെ വേദാറാകാനും പാടില്ല. അയാൾ എവിടെ തുടങ്ങട്ടെ തുടങ്ങാതിരിക്കട്ടെ, എന്റെ ഷോപ്പിൽ കച്ചവടം തരണ്ട, അയാളെ ഷോപ്പല്ലല്ലോ. ആണോ?
അയാളെ ഷോപ്പ് തുടങ്ങിയിട്ട് വേണോ എന്റെ ഷോപ്പിൽ കച്ചവടം ഉണ്ടാകാൻ? അയാളെ ഷോപ്പ് തുടങ്ങിയിട്ട് വേണോ എന്റെ ഷോപ്പിലെ കച്ചവടം ഇല്ലാതാക്കാൻ? ഒരു ഷോപ്പും തുടങ്ങാതെ തന്നെ നല്ല അടിപൊളി ഷോപ്പ് തുടങ്ങി അന്ന് മുതൽ ലാഭത്തിലോടുന്ന ഷോപ്പാണ്. ഒരു 10 മാസം തേഞ്ഞിട്ടില്ല. അതാ ഹുക്കൂമത്തിന്റെ വിധി വന്നുപോയി. അതിന് പുതിയ റോഡ് വരുന്നുണ്ട്. ബിൽഡിംഗ് പൊളിക്കുകയാണ്. ആർക്കും കൊണ്ട് എടുക്കാൻ പറ്റുമോ? ആർക്കും തടുക്കാൻ പറ്റൂല. ആരെങ്കിലും അസൂയുണ്ടായിട്ട് ചെയ്ത പണിയാ? ആരും അസൂയുണ്ടായിട്ട് ചെയ്ത പണിയൊന്നുമല്ല. അള്ളാഹു തആല കണക്കാക്കിയ ഒരു സമയം ഉണ്ടാകും. അതുവരെ നിനക്ക് കണക്കാക്കിയ പണം അള്ളാഹു തആല തരും. അതിന്റെ അപ്പുറം 5 പൈസ കിട്ടൂല. അത് ഉറച്ചു വിശ്വസിക്കണം മുഅ്മിനായ മനുഷ്യൻ. അത് വിശ്വസിക്കുന്ന മനുഷ്യന്റെ മനസ്സിലെവിടെയാ ഭയം? അത് ചിന്തിക്കുന്ന മനുഷ്യന്റെ ഈമാനുള്ള വിശ്വാസിയുടെ മനസ്സിലെവിടെയാ ഭയം? എവിടെയും ഭയം പറയാനില്ല. ഇരിക്കട്ടെ, എന്റെ ഈമാനുള്ള വിശ്വാസികളെ എപ്പോഴും വേണ്ടത് മുതലാളിമാരാകുമ്പോൾ തൊഴിലാളികളെ വളർച്ചയെ കുറിച്ച് ആലോചിക്കുകയും തൊഴിലാളികൾ മുതലാളിമാരുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം. ഈ സെക്യൂരിറ്റി ചിന്തിക്കുന്ന എന്റെ മുതലാളിയായി നസറാനിയായ മനുഷ്യനും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അയാളെങ്ങാനും ഒന്ന് സ്വർഗത്തിലെത്തിയിരുന്നെങ്കിൽ അവിടെയും എനിക്ക് മുതലാളിയെ കിട്ടിയിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇപ്പൊ മുതലാളിക്ക് വേണ്ടി തൊഴിലാളി ദ്വാരക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മക്കള് ദ്വാരക്കുകയാണ്, പഠിച്ചവനെ സ്വർഗത്തിലെത്തിയിട്ട് ഉപ്പാനെ കാണാതിരുന്നാ മതിയായിരുന്നു. സ്വർഗത്തിലെത്തിയിട്ട് ഉമ്മാനെ കാണാതിരുന്നാ മതിയായിരുന്നു. സ്വർഗത്തിലെത്തിയിട്ട് ഭാര്യനെ കാണാതിരുന്നാ മതിയായിരുന്നു. സ്വർഗത്തിലെത്തിയിട്ടും പഠിച്ചവനെ ഓളാണ് ഭാര്യയെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. ദ്വാരക്കുന്നവരായി ഇപ്പുള്ളത് ഞാൻ വെറുതെ പറയല്ല, ഒരു തമാശക്ക് പറഞ്ഞാണ് എന്ന് വിചാരിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ മകന്റെ കാര്യം വല്ലാത്ത ബേജാറാണ്. എന്താ പറ്റിയത്? അപ്പൊ ഇയാള് പറയാണ്, സ്വന്തം ബാപ്പയായ എന്നെ ബഹുമാനിക്കാൻ അവൻ ഒരു സമയത്തും സമയം കാണലില്ല. അവൻ മൊബൈലിൽ നോക്കിയിട്ട് വേറെ ഒരു ബോധം അവന് കാണാനില്ല. ബാപ്പ വന്നതും അവൻ അറിയാറില്ല, ബാപ്പ പോയതും അവൻ അറിയാറില്ല. ഒന്ന് നന്നായി കിട്ടാൻ ദ്വാരക്കണം. നന്നായി കിട്ടാൻ ദ്വാരക്കണം എന്ന് മാത്രല്ല, ഞാൻ ആ മകനോട് എപ്പോഴെങ്കിലും മോനെ ഇങ്ങനെയൊന്നും ആയാ പോരാന്ന് പറയുമ്പോ ഈ മകൻ ബാപ്പ കൊടുക്കുന്ന മറുപടി, നിങ്ങൾ 1960 ജീവിതമല്ല, ഇത് ന്യൂ ജനറേഷന്റെ കാലമാ, ഇത് ന്യൂ ജനറേഷന്റെ കാലമാന്ന് പറഞ്ഞ് ബാപ്പനോട് പിടിക്കുന്ന മക്കളായി പോയി. അതാ ഞാൻ പറഞ്ഞത്, പഠിച്ചവനെ ബാപ്പ ദുബായിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ദ്വാരക്കുന്ന മക്കള്, പഠിച്ചവനെ ബാപ്പ സൗദിയിൽ തന്നെ ആയിക്കോട്ടെ നാട്ടിൽ തിരിച്ചു വരണ്ടെന്നത് ആർക്കുന്ന മക്കള്, അല്ലാ ഉമ്മാക്ക് എപ്പോഴും ബിസി ആയിക്കോട്ടെ, അടുക്കളയിൽ നിന്ന് ഫ്രീ ആകാത്ത ഉമ്മനാക്കി തരണേ അല്ലാ എന്ന് ദ്വാരക്കുന്ന മക്കള്. പോരാ, ചില സ്ത്രീകളാകട്ടെ ഭർത്താവ് നാട്ടിലില്ലാത്തത് കൊണ്ട് നല്ല സുഖാണ്, ആവശ്യത്തിന് പൈസ വേണ്ടതുപോലെ അയച്ചു തരും. പൈസ കിട്ടുമ്പോ ഈ പെണ്ണ് ദിവാരക്കാണ് പഠിച്ചോനെ, കൊറേ അയച്ചു തരണമെങ്കിൽ അവൻ അവിടെ തന്നെ നിൽക്കണം, അവനെ എനിക്ക് ആവശ്യമില്ല. നീ ദുബായിൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട് തോന്നുന്നതൊക്കെ വാങ്ങാനുള്ള കേസ് അയച്ചു തരാനുള്ള തോഫീക്ക് കൊടുക്കണേ അല്ലോ. ഭർത്താവിനോട് ഭാര്യക്കുള്ള സ്നേഹമാണ് ഭർത്താവിന് ഭാര്യക്കോടുള്ളവരുള്ള സ്നേഹമോ? പഠിച്ചറപ്പേ കുറച്ച് പൈസ കൊടുത്താലും സാരില്ല, തൽക്കാലം അവിടെ ഇരുന്ന് കിട്ടും. അവളത് കേൾക്കണ്ടാലോ, നാട്ടിലെത്തിയാൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഈ ദുബായിൽ സ്വസ്ഥമായി ജീവിക്കലാണ്. മുതലാളിയും തൊഴിലാളിയും മാത്രല്ല, സ്വന്തം ബാപ്പനെ വേണ്ട, സ്വന്തം ഉമ്മാനെ വേണ്ട, സ്വന്തം ഭാര്യനെ വേണ്ട, സ്വന്തം ഭർത്താവിനെ വേണ്ട, സ്വന്തം മക്കളെ വേണ്ട, ആർക്കും ബന്ധം വേണ്ട. പിന്നെ എല്ലാവർക്കും വേണ്ടത് ഏത് സമയത്തും റുക്കുഴിയിൽ എല്ലാ സമയത്തും തലയും കുനിച്ച് എന്തൊരു വിനയത്തിലുള്ള ജീവിത, ആർക്ക് വേണ്ടിയുള്ള തലകുനിക്കലാ. നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണ വീട്ടിൽ കയറിയാലും അവര് തിരക്കില്ല, ട്രെയിനിൽ കയറിയാലും തിരക്കില്ല, ബസ്സിൽ കയറിയാലും തിരക്കില്ല, എവിടെ എത്തിയാലും തിരക്കിലാണ്. എന്താ തിരക്ക്? ഗെയിം കളിക്കേണ്ട തിരക്കാണ്. അല്ലാതെ അള്ളാഹിന്റെ മുന്നിൽ റുക്കൂയിലോ സുജൂദിലോ കിടക്കില്ല. അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോ പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടാത്ത ആളുകൾ, ബസ്സിൽ കയറിയാ സുന്നത്ത് നിസ്കരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, സുന്നത്ത് നിസ്കരിക്കാൻ കൈബിലന്റെ ആവശ്യമില്ല എന്ന് മുസ്ലിയാര് പ്രസംഗിച്ചിട്ടുണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ അതെ, നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലും ഇരുന്നിട്ട് നിസ്കരിച്ചാ മതി മുസ്ലിയാര് വയത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബസ് കയറിയിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് തലകുനി ചെയ്തു റുക്കൂഇൽ കടന്നതല്ല, സുജൂദിൽ കടന്നതല്ല. മുസ്ലിം ചെറുപ്പക്കാരൊക്കെ നല്ല ബുദ്ധി ചെലവഴിക്കേണ്ട സമയം, നല്ല ആലോചിക്കേണ്ട സമയം, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയം, ഖുർആനോതേണ്ട സമയം, ദിക്റിലായി കഴിയേണ്ട സമയം, അള്ളാഹനെ ഭയപ്പെടേണ്ട സമയം, റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിതം ചെലവഴിക്കേണ്ട സമയം, സ്വർഗം സമ്പാദിക്കേണ്ട സമയം. ഇതിനെ കുറിച്ചൊന്നും ആർക്കും ഓർമ്മയില്ല. സർവജനങ്ങളും ഗെയിമിൽ ലയിച്ചുപോയി. നിങ്ങളുടെ ഈ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് പടപ്പൂന്ന് എന്തിനോട് പേര് പരിപ്പൂന്ന് എന്തായിരുന്നു?
മുടിപ്പൂലേ, ആ മുടിപ്പ് ഭാഗത്തൊന്നും അങ്ങനെയുള്ള ഒരാളും ഇല്ലെന്ന എന്റെ മനസ്സിലാക്കല്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെന്ന് ദ്വാരക്കാൻ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്താ അത്ഭുതം? ഒരു ദിവസവും ഒരു കല്യാണ വീട്ടിൽ, ആ കല്യാണ വീട്ടിൽ കയറി ചെന്നപ്പോ ആരോടും സംസാരിക്കാതെ ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്നിരിക്കും. എങ്ങനെ ആരോടും സംസാരിക്കുന്നില്ല. ഇയാളൊരു ഡോക്ടറാണ്, എനിക്കറിയുന്ന നല്ല ഡോക്ടറാണ്, നല്ല കഴിവുള്ള ഡോക്ടറാ. ഈ ഡോക്ടർ ഒരു വീട്ടിന്റെ, ഈ കല്യാണ വീട്ടിന്റെ ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഇരുന്നിരിക്കുകയാണ്. ഞാൻ അടുത്തേക്ക് പോയി നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് അയാളോട് സലാം പറഞ്ഞു. അയാള് സലാമും കേട്ടില്ല. ഇത്ര വലിയ മനുഷ്യനാടെ പോയി നിന്നിട്ട് അയാള് കണ്ടതും ഇല്ല. ഞാൻ എവിടെ പോയി നിന്നാലും, ഞാൻ ഏത് പരിപാടിക്ക് പോയാലും എന്റെ ആദ്യത്തെ പരിപാടി മൈക്കൊന്ന് പിടിച്ച് പൊക്കലാ. കാരണം ഇതുപോലെ നീളുള്ളത് അപൂർവം ചെയ്യും അള്ളാഹു തആല പടക്കുന്ന ഒരു സാധന. ഞാനൊരു തമാശ പറഞ്ഞ എന്നെ കൊണ്ട് പറയുമ്പോൾ വേറെ ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് കേൾക്കുമ്പോ സദസ്സിൽ ഉറങ്ങുന്ന ആളുകളൊക്കെ ഉറക്കം പോകാനും നല്ലതാ. അപ്പൊ എന്നെ കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ ഉറക്കു പോകുന്നത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാ. ആർക്കും വിഷമമൊന്നും തോന്നണ്ട. അപ്പൊ ഞാൻ ഇയാളെ മുന്നിൽ പോയി എന്നിട്ട് ഇയാളൊന്നും അറിയില്ല. ഇയാള് മൊബൈലിൽ ഭയങ്കര ലയിച്ചു കിടക്കുകയാണ്. ഞാൻ പോയിട്ട് എന്നെ ബഹുമാനിക്കാത്തോണ്ടല്ല, അസ്സലാമു അലൈക്കും എന്നൊരു മുസ്ലിമായ മനുഷ്യൻ ഒരാളോട് സലാം പറഞ്ഞാല് വഅലൈക്കും അസ്സലാം എന്ന് മടക്കാനൊരു കടപ്പാടില്ല. പാവം സാധു, ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. അയാൾ ഇത് അറിയില്ല. ഞാൻ അവിടെ പോയി സലാം പറഞ്ഞ വിവരം അയാൾ അറിയില്ല. ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്നു എന്ന വിവരം അയാൾ അറിയില്ല. അപ്പൊ ഞാൻ ഇയാളെ കൈ പിടിച്ചു. ഡോക്ടറാണ് ഇയാള്, കൈ പിടിച്ച പോട്ടിപ്പോകുന്നു. ഞാൻ മനസ്സിലാക്കി പഠിച്ചപ്പോ ഇയാളെ കയ്യിൽ വീണ് പോകാൻ പറ്റിയ എന്തോ സാധനം ഉണ്ടോ, പൊട്ടിപ്പോകുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇയാള് പറയാണ് ഗെയിം ഓവറായി പോകും, തട്ടിക്കളയല്ലേ. ഡോക്ടറാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമുദായത്തിൽ നല്ല ബുദ്ധി ചെലവഴിക്കേണ്ട, നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഓരോരുത്തരുടെയും ഇകഴ്ചക്ക് കാരണമാകുന്ന സംഗതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെ മുസ്ലിം സമുദായത്തിൽ നല്ല ഡോക്ടർമാര് വളർന്നു വരണം. നല്ല ഡോക്ടർമാര് ആ മേഖലയിൽ ഉയർന്നു വരണം. വെറും ഡോക്ടർമാര് കൂട്ടത്തിൽ മാത്രം പോരെ, പോലീസുകാരുടെ കൂട്ടത്തിൽ മുസ്ലിം വേണം, പട്ടാളങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം വേണം, എല്ലാ മേഖലയിലും മുസ്ലിം വേണം. അത് വേറെന്തെങ്കിലും ചെയ്യാനൊന്നുമല്ലേ. പിന്നെ എന്തിനാ അത്? ഏതെങ്കിലും ആളുകൾ ഗൂഢാലോചന നടത്തിയതുപോലെ ഗൂഢാലോചനയൊന്നും നടത്താനല്ല. അങ്ങനെ പ്ലാനും ചെയ്തിട്ട് ആരും പോവുകയും വേണ്ട. നമുക്ക് ഇതുവരെ അങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ട് ആ റബ്ബ് ഇതുവരെ പൗരത്വം തന്നത്, ഇതുവരെ റബ്ബ് പൗരത്വം തന്നത് നമ്മളാരെങ്കിലും സുജു ചെയ്തിട്ട് തന്നതാ? ഞാനിവിടെ ജനിച്ചു വീഴുമ്പോൾ എനിക്ക് പ്രായമായ സമയം ഏകദേശം 10-20 വയസ്സായപ്പോ എനിക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി സമയമായപ്പോ എന്നോട് ബാപ്പ് പറഞ്ഞു പാസ്പോർട്ട് എടുക്കുന്നതിന് തടസ്സമില്ല, പോയി എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോ എനിക്ക് പാസ്പോർട്ട് തന്നു. ഞാൻ ഇവിടുത്തെ പൗരനാണ്, ആ പാസ്പോർട്ട് കൊണ്ട് ഞാൻ തെളിയിച്ചിരുന്നു. ഇതുവരെ ഇനി അത് പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നവർക്ക് പറ്റിയാ മതി, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് മരിക്കുന്നത് വരെ പറയും. അതിന്റെ പേരിൽ ഇനി ഒരാളങ്ങ് കൊല്ലുകയാണെങ്കിൽ അങ്ങ് നിന്ന് കൊടുക്കുക എന്നല്ലാതെ അതിന്റെ പേരിൽ അവര് പറഞ്ഞത് കൊണ്ട് അങ്ങ് മാറിക്കൊടുക്കുമെന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. അങ്ങനെ ബീരുക്കളൊന്നുമല്ല മുസ്ലിമീങ്ങള്. മുസ്ലിമീങ്ങള് വളരെ വിരളായിരുന്നു. ഹബീബായ അസ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ ആയിരക്കണക്കിന് ആയുധ സന്നാഹവുമായി ആളുകള് അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സഹാബത്തിനെയും ആക്രമിക്കാൻ വന്നു. നമ്മളെ കയ്യിൽ ആയുധമില്ല അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പിന്മാറിയോ? നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറിയോ? അവര് പിന്മാറിയില്ല. അവരെന്താ ചെയ്തത്? നെഞ്ഞൂക്കും കാണിച്ച് അവിടെ വിരിച്ചു. എന്താ കാരണം? ഇതിലൊന്ന് മരിച്ചു കിട്ടിയാൽ ഷഹീദാണ്. ഇവിടെ കിട്ടുന്ന വീട് എത്ര കാലത്തേക്കുള്ള വീടാ? നിങ്ങള് കാണുന്നില്ലേ, കോടിക്കണക്കിന് ഉറുപ്പികയുടെ വീടുണ്ടാക്കി, എത്ര അധ്വാനിച്ചിട്ടാ ഉണ്ടാക്കിയത്? ദുബായിൽ പോയി, ഖത്തറിൽ പോയി, അതുപോലെ സൗദി അറേബ്യയിൽ പോയി, കുവൈത്തിൽ പോയി, ഒമാനിൽ പോയി, അല്ല മറ്റു ചില രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് വർഷങ്ങളോളം ഭാര്യയും മക്കളെയും കുടുംബങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടുകൂടി വീട്ടുകൂടൽ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു പോയി, ആക്സിഡന്റിൽ അങ്ങ് മരിച്ചുപോയി. അല്ലാ, അദ്ദേഹത്തിന്റെ കബറ് നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ. അല്ലാ, എന്റെ മനസ്സിലൊരു സജീവ പ്രവർത്തകനെയാണ് ഓർമ്മ വന്നത്. അല്ലാ, അദ്ദേഹത്തിന്റെ കബറ് നീ സ്വർഗമാക്കണേ. അല്ലാ, ഈമാനുള്ള വിശ്വാസികളെ, പൗരത്വണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൗരത്വം ഉള്ളത് കൊണ്ട് കബറിൽ പോകാതിരിക്കാൻ പറ്റുമോ? കബറിലേക്ക് വെക്കാൻ ഒരാളും പാസ്പോർട്ട് ചോദിക്കൂ. നിഷേധിക്കപ്പെട്ടവനാണെങ്കിലും എല്ലാവരും കിടക്കേണ്ട വീട് അല്ലാഹുവിന്റെ ആഖിറത്തിൽ ആദ്യത്തെ വീടായ ഖബറാണ് കേട്ടോ. ആ കബറിന്റെ ഉള്ളിലേക്ക് സ്വർഗം സമ്പാദിക്കുന്നവനാരോ, കബറിലേക്ക് പോകുമ്പോൾ കബറിന്റെ ഉള്ളിലേക്ക് സ്വർഗത്തിന്റെ പൗരത്വവുമായി പോകുന്നവനാരോ, അവനാണ് ബുദ്ധിമാൻ. അതിനെന്താ
മുസ്ലിമേ വേണ്ടത്. ജീവിതം ശുദ്ധിയായ ജീവിതമാകണോ? റബ്ബിന്റെ പൊരുത്തത്തിലായുള്ള ജീവിതമാകണോ? അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിച്ച ജീവിതമാകണോ? അവന് ഇഷ്ടപ്പെടാത്തത് കൈയൊഴിച്ച ജീവിതമാകണോ? ആ നിലക്ക് ജീവിച്ച സ്വർഗീയ രാമത്തിന് വേണ്ടി അധ്വാനിച്ച ജീവിതം പറയാനുണ്ടോ? അവന്റെ കയ്യിൽ അത് സമ്പാദ്യമായി പോയി. എന്താ ഭീഷണി? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കേണ്ടി വരും. അങ്ങനെ എവിടെങ്കിലും കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പേടിക്കുന്നവരാ മുസ്ലിമീകൾ എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാഹു ഖൈറുർ റാസിഖീൻ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിങ്ങൾ ഭക്ഷണം തന്നാലും തന്നില്ലെങ്കിലും ഇതുവരെ ഭക്ഷണം തന്ന് നിങ്ങളെ കഴിവ് കൊണ്ടല്ല, ഇതുവരെ ഭക്ഷണം കിട്ടിയത് ഇവിടെ ഭരിച്ച ഭരണാധികാരികളെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരികൾ കൊണ്ടെത്തന്നിട്ടല്ല, മറിച്ചോ അല്ലാഹു ഖൈറുർ റാസിഖീൻ. ഏറ്റവും നല്ല റാസിഖായ റബ്ബിന്റെ കോടതി പ്രതീക്ഷിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ നിങ്ങൾ ഏത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടാലും അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം റബ്ബ് കൊടുക്കാതെ പോകൂല. മറിയം ഇബ്നത്ത് ഇംറാൻ അല്ലതീ അഹ്സനത് ഫർജഹ ഫനഫഖന ഫീഹി മിർ റൂഹിന വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹ വകുതുബിഹി വകാനത് മിനൽ ഖാനിദീൻ. നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ചരിത്രം പറഞ്ഞു. നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ചരിത്രം പറഞ്ഞു. മഹാനായ രണ്ട് വലിയ മഹാന്മാരായ നബിമാരുടെ ഭാര്യമാരെ ചരിത്രം പറഞ്ഞു. ധിക്കാരിയായ ഫിർഔനിന്റെ ഭാര്യയുടെ ഇസ്ലാമിന്റെ കഥയെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറയാണ് വമറിയമ്മ ബിൻത ഇംറാൻ അല്ലതീ അഹ്സനത് ഫർജഹ ഫനഫഖന ഫീഹി മിർ റൂഹിന വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹ വകുതുബിഹി വകാനത് മിനൽ ഖാനിദീൻ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന് ഭയന്ന് ജീവിച്ചു. ആ മറിയം ബീവിക്ക് അല്ലാഹു തആല പതിയെ കുട്ടിയെ കൊടുത്തു. എങ്ങനെയാ കുട്ടിയെ കൊടുത്തത്? ഭർത്താവില്ലാതെ കുട്ടിയെ കൊടുത്തു. എങ്ങനെ മുസ്ലിയാരെ ഭർത്താവില്ലാതെ കുട്ടിയെ കൊടുക്കലേ? മുസ്ലിമേ, കുട്ടികളെ തരാൻ റബ്ബിനുമുതേ കുട്ടികളെ തരാൻ ഭർത്താവിന്റെ ആവശ്യമുണ്ടോ? ഭർത്താവിന്റെ ആവശ്യമില്ല. മോർണിംഗ് എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ വലിയ ശാസ്ത്രത്തിൽ പലതും കണ്ടുപിടിച്ചപ്പോ ചിലർക്ക് തോന്നുകയാണ് അള്ളാനെ മറികടന്നിട്ടതാ പതിയെ ഭർത്താവില്ലാതെ ഭാര്യയുടെ വയറ്റിൽ കിടക്കാതെ മനുഷ്യനെയും മൃഗങ്ങളെയും സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ശാസ്ത്രം പുരോഗമിച്ചു പോയി. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, 2020 നീ കേട്ടതെങ്കിൽ, 2019 കേട്ടതെങ്കിൽ, 2018 കേട്ടതെങ്കിൽ, 2000 ശേഷമാ നീ കേട്ടതെങ്കിൽ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കാലം അറിയോ നിനക്ക്? മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിക്കപ്പെടുന്നതിന്റെ ഏകദേശം 500 ഇവിടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി ഈസാ. ആ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ ഭർത്താവില്ലാതെ പ്രസവിച്ച പെണ്ണാണ്. അതെങ്ങനെ ആ ഖുർആൻ പറയുന്നത്? മറിയം ബിൻത ഇംറാൻ അല്ലതീ ഹിയ അഹ്സനത് ഫർജഹ ഫനഫഖന ഫീഹി മിർ റൂഹിന വസദ്ദഖത് ബികലിമാതി റബ്ബിഹ വകുതുബി വകാനത് മിനൽ ഖാനിതീ. നല്ല റബ്ബിനെ ഭയപ്പെടുന്ന ഉമ്മയാണ് ആ ഉമ്മ. ആ ഉമ്മ ഒരു കളവും പറഞ്ഞിട്ടില്ല. അല്ലാഹു ആ ഉമ്മാന്റെ വയറ്റിൽ പ്രത്യേകമായ കുട്ടിക്ക് റൂഹ് മൂതി കൊടുത്തു എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ഉമ്മാന്റെ ബഹുമാനം ഖുർആൻ പറയുന്നു. ആരുമില്ലാതെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ബാപ്പ വന്ന് ചോദിക്കുന്നു എവിടുന്ന ഭക്ഷണം? അപ്പൊ ആ ഉമ്മ കൊടുത്ത മറുപടി മിനല്ലാ ലോകസിട്ടാവായ റബ്ബിൽ നിന്നാണ്. ആര് ഭക്ഷണം തരണ്ടെന്ന് തീരുമാനിച്ചാലും, ആര് വെള്ളം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാലും, ആരും ഒന്നും തരണ്ടെന്ന് തീരുമാനിച്ചാലും, മുസ്ലിമേ ഭക്ഷണം കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ഒരു മുസ്ലിം ഒരു മുഅല്ലിം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വല്ലാത്ത ബേജാറില്ല മുസ്ലിമീങ്ങൾ? ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വലിയ ബേജാറാകാൻ? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, 3000 സൗകര്യമുള്ള ക്യാമ്പിൽ 30,000 ആളുകളെ കൊണ്ടുപോയി കെടുത്തു എന്നാ പറയുന്നത്. എന്ത് ഭയപ്പെടാനാ? സഹാബത്തിന്
ഇയാളിന്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയ ആളുകളില്ലേ. ഇത് പറഞ്ഞത് കൊണ്ട് ഇനി ആരും സമരത്തിനിറങ്ങണ്ട, ഇനി ആരും അത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യണ്ട, നേരിടത്തിൽ വെച്ച് കാണാമെന്ന് തീരുമാനിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ലെന്ന് ഉറച്ച വിശ്വാസം വേണം, എന്റെ റബ്ബ് എന്നെ വെറുതെ ആക്കില്ലെന്ന് ഉറച്ച വിശ്വാസം വേണം. ഈ ഉസ്താദിനോട് പറയാണ്, 3000 ആളെ കിടക്കുന്ന ക്യാമ്പില് 30000 ആളുകളെ കഴുതിയിട്ട് പട്ടിണിക്കിട്ട് കൊല ചെയ്യുമെന്ന് പറയുന്നത്, വെള്ളം തരാതെ പട്ടിണിക്കിടുന്ന പറയുന്നത്. ഞാൻ ആ ഉസ്താദിനോട് ചോദിച്ചു, സഹാബത്തിന്റെ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചതിന്റെ കാരണത്താൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടത്തിയിട്ട് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, ജീവിക്കാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുത്തില്ല. കെട്ടിയിട്ടിട്ട് കിടക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത രാജാവായ റബ്ബില്ലേ, ധിക്കാരികളായ അന്നത്തെ പതി മക്കയിലെ വിശ്വാസികൾ വന്ന് ചോദിക്കുന്നു, അവിശ്വാസികൾ വന്ന് ചോദിക്കുന്നു, എവിടെന്നാ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത്? മക്കയിൽ എവിടെയും കാണാത്ത ഫ്രൂട്ട്സ് ആണല്ലോ, എവിടെയും കിട്ടാത്ത ഫ്രൂട്ട്സ് ആണല്ലോ, എവിടെയും കാണാത്ത ഭക്ഷണമാണല്ലോ, വല്ലാത്ത സ്പെഷ്യൽ ഭക്ഷണമാണല്ലോ, എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞില്ലേ, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ആ റബ്ബ് തന്ന ഔദാര്യമാണ്. ഇത് തടുക്കാൻ കഴിയുന്ന ഭരണാധികാരിയില്ല, ഇത് തടുക്കാൻ കഴിയുന്ന ഒരു നേതാവില്ല, ഇത് തടുക്കാൻ കഴിയുന്ന ആഭ്യന്തരമന്ത്രി ഇല്ല, ഇത് തടുക്കാൻ കഴിയുന്ന ഒരു ലീഡർ ഇല്ല, ഇത് തടുക്കാൻ കഴിയുന്ന ഒരു മുതലാളി ഇല്ല, തടുക്കാൻ കഴിയുന്ന തൊഴിലാളി ഇല്ല, ഇത് തടുക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയും ഇല്ല. എന്റെ വയലുകൾക്കും ഉമ്മമാരി, എന്റെ വയലുകൾക്കും ഉപ്പമാരി, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് പേടിക്കുന്നവരായി പോകരുത്. എന്തായാലും മരിക്കാനുള്ള ശരീരമാണ്, എന്തായാലും കബറിൽ പോകാനുള്ള ശരീരമാണ്, എന്തായാലും റബ്ബിനിക്ക് കണക്കാക്കിയ സമയത്തിന്റെ അപ്പുറം പൗരത്വം ഉണ്ടായാലും ജീവിക്കൂല, പൗരത്വം ഇല്ലെങ്കിലും ജീവിക്കൂല, പൗരത്വം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാരും റൂഹ് പിടിക്കാറില്ല, അസറായിൽ വരാറില്ല. പോകുന്ന സമയത്ത് ഈമാനോടെ പോകാൻ കഴിയുന്നവരുണ്ടോ? സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകാൻ കഴിയുന്നവനുണ്ടോ? സ്വർഗത്തിന് വേണ്ടി മാറ്റിവെച്ച് ജീവിതം ജീവിതം സമ്പാദിച്ചു വെച്ച മുത്തഖീങ്ങളുണ്ടോ? അവരെ കുറിച്ച് അറബിന്റെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങളായ ജനങ്ങൾക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു സങ്കേതമുണ്ട്, തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചൊരു സങ്കേതമുണ്ട്, അത് സ്വർഗമാണ്. റബ്ബേ, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം തരണേ അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം തരണേ അല്ലാഹ്. നീ വല്ലാത്ത ഔദാര്യമുള്ള റബ്ബല്ലേ. 60 കൊല്ലം ബിംബത്തെ ആരാധിച്ചു, എത്ര വർഷം? 60 കൊല്ലം ബിംബത്തിന് ആരാധിച്ചു. എത്ര വർഷം? 60 കൊല്ലം ബിംബത്തിന് ആരാധിച്ചു. അയാളെ നേരെ രഞ്ജനുണ്ട്, അയാൾ 50 കൊല്ലം ബിംബത്തിന് ആരാധിച്ചു. അല്ലാഹു നമ്മൾ ആരെയും അത്തരക്കാര കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. 60 കൊല്ലം ബിംബത്തിന് ആരാധിച്ച ജ്യേഷ്ഠ, 50 കൊല്ലം ബിംബത്തിന് ആരാധിച്ച മനുഷ്യൻ, നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാല്ലാ നാളെയോ മറ്റന്നാളോ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോ വിശദമായിട്ട് പറയാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നീണ്ട ചരിത്രമാണ്, പാഠം ഉൾക്കൊള്ളാനുള്ള ഭാഗം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തത്. 60 കൊല്ലം ബിംബത്തിന് ആരാധിച്ചു, 50 കൊല്ലം ബിംബത്തിന് ആരാധിച്ചു. അപ്പൊ ഈ അനുജന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഞാൻ 50 കൊല്ലായില്ലേ, ഞാൻ ഈ ബിംബത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നു. അതുപോലെ 50 കൊല്ലായില്ലേ എന്റെ ജ്യേഷ്ഠൻ തീനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. 60 കൊല്ലത്തോളം തീനെ ആരാധിച്ചു, ബിംബത്തിനെ ആരാധിച്ചു. ഇയാളും 50 കൊല്ലായി തീനെയും അതുപോലെ ബിംബത്തിനെയും ആരാധിക്കുന്നു. ഈ അനുജമ്പ ജ്യേഷ്ഠനോട് ചോദിക്കുകയാണ്, നമ്മൾ തീനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലായി, ഞാൻ നിങ്ങൾ 60 കൊല്ലമായി. ഈ 60 കൊല്ലം ആരാധിച്ചതിന്റെ ഫലമായി ഈ തീയിലേക്ക് എന്റെ കൈവച്ചാൽ ഈ തീ എന്നെ കരിക്കാതെ എന്റെ കൈക്കൊരു അപകടവും വരുത്താതെ തിരിച്ചേക്കുമോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാലോ. അപ്പൻ ജ്യേഷ്ഠൻ പറഞ്ഞു, അത് നല്ല പരിപാടിയാ, നീ പറഞ്ഞത് നല്ലൊരു ബുദ്ധിയുള്ള പരിപാടിയാ. 60 കൊല്ലായല്ലോ നമ്മൾ ആരാധിക്കുന്നു, അതിനൊരു നന്ദി എന്ന നിലക്ക് 60 കൊല്ലം ആരാധന നടത്തിയതിന് കൈയൊന്നു കൊണ്ടുപോയി തീയിൽ വെച്ച് കൊടുത്താൽ തീ കൈ കരിക്കാൻ പാടില്ല.
ആവശ്യം വേണ്ട, ഒരൊറ്റ പ്രാവശ്യം മതി എന്നാ നമുക്ക് മനസ്സിലാക്കാം. ഈ തീ നല്ല നദിയെ നമ്മളോട് നന്ദിയുള്ളവളാണ്, ഈ തീ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് നമ്മളോട് സ്നേഹമുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലായാലോ നമ്മളെ ഈമാൻ വർദ്ധിക്കാനത് കാരണമാകുമല്ലോ. എന്തീമാന്? അവിശ്വാസം വർദ്ധിക്കാനുള്ള കാരണമാകുമല്ലോ എന്നാ അയാൾ പറയുന്നത്. അപ്പൻ ജ്യേഷ്ഠം പറഞ്ഞു, അത് നല്ല പരിപാടിയാ, എന്നാ നമ്മളൊരു തീ കത്തിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി പോയി തീ കത്തിച്ചു. തീ കത്തിച്ച പനിഞ്ചൻ ചോദിച്ചു, ഞാൻ വെക്കണോ കൈ, നീ വെക്കണോ കൈ, രണ്ടാക്കും പേടിയാ. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നില്ലേ മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു, ചെറിയ കുട്ടിയായിരുന്നു അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു. ആ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു യുദ്ധത്തിന് പോയില്ലേ, ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു തോന്നിയോ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ യുദ്ധത്തിന് പോയാൽ അങ്ങ് ഷഹീദായി പോയാൽ എന്ത് ചെയ്യുന്നുള്ള പേടിയുണ്ടായോ മഹാനായ സയ്യിദുന അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു? ഇല്ലേ. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ എത്ര കുട്ടികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അംറു ബിനു ജമൂഹ് റളിയല്ലാഹു. ഇപ്പാണെങ്കിലോ ഒരു കല്ലേർ വന്നാൽ ഓടാൻ പറ്റൂലാലും പഠിച്ചു, അതുകൊണ്ട് സമരത്തിന് പോകണ്ടെന്ന് വിചാരിക്കൂലേ. യുദ്ധത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ മക്കൾ വന്നിട്ട് പറയുന്നു, ബാപ്പാ കാലിന് മുടന്നുള്ളവർ യുദ്ധത്തിന് പോകേണ്ടതില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മക്കൾ നല്ല തെളിവും പറഞ്ഞു കൊടുത്തു. മക്കൾ ബാപ്പനോട് പറയുന്നു, ബാപ്പനെ സ്നേഹിക്കുന്ന മക്കളാ, ബാപ്പനോട് പറയുന്നു, നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, നിങ്ങൾ വീട്ടിലിരുന്നോളൂ, ഖുർആൻ അനുവദിച്ചതാ. അപ്പൊ ഈ ബാപ്പാന്റെ ചോദ്യം, നിങ്ങൾക്ക് മാത്രം ഷഹീദായിട്ടുള്ള ഫലം മതിയോ സ്വർഗം മതിയോ? എനിക്ക് ഷഹീദായിട്ടുള്ള സ്വർഗം വേണ്ടേ. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. മഹാനായ അംറു ബിനു ജമൂഹ് റഹിമഹുല്ലാ യുദ്ധത്തിനിറങ്ങിയില്ലേ, ഇറങ്ങുന്ന സമയത്ത് കാലിന് മുടന്താണല്ല, അല്ലാ ഓടാൻ കഴിയില്ലല്ലോ എന്ന പേടി മനസ്സിലില്ല. ഇതിന്റെ പേരാ മുസ്ലിമേ ഈമാൻ. യുദ്ധത്തിന് പോകുമ്പോ മനസ്സ് തോന്നുക, പഠിച്ചോനെ എന്റെ മക്കൾക്ക് ഇനി ആരാ ഉണ്ടാകുക, ബാപ്പാക്കാരാ ഉണ്ടാകുക, കുടുംബത്തിനാരാ ഉണ്ടാകുക, ഇതുവരെ ആരെയും നീ ഉണ്ടായിട്ടാ ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നു പോയത്, ഇനിയിപ്പോ ഒരു യുദ്ധം ഒന്നും വരുന്നു എന്നല്ലോട്ടോ ഞാൻ പറഞ്ഞത്. ഇനി അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കാനും കേസെടുക്കാനും വരണ്ട, അങ്ങനെ യുദ്ധമൊന്നും ഇവിടെ ആവശ്യമില്ല. ഈ രാജ്യം നല്ല സമാധാനത്തിൽ പോകുന്ന രാജ്യമാണ്. അള്ളാഹു ഈ രാജ്യത്തുള്ള സമാധാനം ഇനിയും നിലനിർത്തി തരട്ടെ എന്ന് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഈമാനിന്റെ ശക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത്ര വലിയ ഈമാനായിരുന്നു അവർക്ക്. നമ്മളെ ഈമാൻ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ഇരിക്കട്ടെ, ഇയാള് രണ്ടുപേരും തീ കത്തിച്ചിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിട്ട് നീ വെക്കണോ ഞാൻ വെക്കണോ എന്നാ ചർച്ച അല്ലേ. തീ കത്തിച്ചപ്പോ 60 കൊല്ലം വിവാഹത്തെടുക്കുന്ന ആൾ നിങ്ങളല്ലേ, നിങ്ങളെ കൈവച്ചു നോക്കുന്ന അനുജന്റെ മറുപടി. അപ്പോൾ ജേട്ടൻ പറയുന്ന, 50 കൊല്ലായില്ലേ, നീയും മോശക്കാരനല്ലോ, നിന്റെ കൈവച്ച് നോക്കുന്നാണ്. അവസാനം ഇയാള് പറഞ്ഞു, ജ്യേഷ്ഠന്മാരില്ലേ മുന്നിൽ നിൽക്കേണ്ടത്, നിങ്ങളെ കൈ ആദ്യം വെച്ചിട്ട് അനുജന്റെ വെക്കാം. അനുജന്റെ കൈ അങ്ങ് കൊണ്ടുപോയി വെച്ചു, കയ്യന്റെ ഒരു ഭാഗം അങ്ങ് കരിഞ്ഞുപോയി. അപ്പോൾ രണ്ടുപേരും തീരുമാനിച്ചു, ഇത് ആരാധനക്ക് പറ്റിയ സാധനം അല്ല. തീയൻ ആരാധിച്ചിട്ട് എനിക്ക് കിട്ടിയത് എന്താ, 60 കൊല്ലം ആരാധന എടുത്തിട്ട് എന്റെ കൈ കരിഞ്ഞു പോയല്ലോ. ഒരു വട്ടം മാത്രമേ ഞാനതിലേക്ക് എന്റെ കൈ നീട്ടിയിട്ടുള്ളൂ, അറിയാതെയാണ് തൊട്ടുപോയതെങ്കിലും എന്റെ കൈ കരിക്കാതിരിക്കില്ലല്ലോ. തീയനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അയ്യനും അതേ ജേട്ടനും കൂടി പോലെ അന്വേഷിക്കാൻ തുടങ്ങി. നീണ്ട ചരിത്രമാണ്. ഏറ്റവും ആദ്യം ഇജാബത്ത് തരുന്ന, 60 കൊല്ലം ഇബാദത്തെടുക്കണ്ട, 70 കൊല്ലം ഇബാദത്തെടുക്കണ്ട, 10 കൊല്ലം ഇബാദത്തെടുക്കണ്ട, മനസ്സൊന്ന് പൊട്ടിയിട്ട് റബ്ബിലേക്ക് തിരിഞ്ഞാൽ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞാൽ, ആ കബൂലിയത്തുള്ള ദൈവം എവിടെയാണ്, അയാളെ കാണിച്ചു തരാൻ ആരാ ഉള്ളത് എന്നാണ് അന്വേഷണം. ചരിത്രം നീണ്ടതാണ്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്താ പിന്നീട് വിശദീകരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അന്വേഷിച്ചപ്പോ ഒരു പണ്ഡിതൻ കാണിച്ചു കൊടുത്തു, ആരെയാ പരിചയപ്പെടുത്തി കൊടുത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകനായ റബ്ബിനെയാ പരിചയപ്പെടുത്തി കൊടുത്തത്. ആ റബ്ബിന്റെ റഹ്മത്ത് കണ്ടില്ലേ നിങ്ങള്, എന്തൊരു കാരുണ്യമുള്ള റബ്ബാ. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്.
ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനം ചെയ്താൽ, ഞാൻ ഇഷ്ടപ്പെടാത്തൊരു വാക്കെന്റെ മകൻ പറഞ്ഞാൽ, ഞാൻ എന്റെ ഭാര്യനോട് ചോദിക്കും, നീ കണ്ടില്ലേ നിന്റെ മോൻ സംസാരിക്കുന്നത്, അവൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കെന്റെ മകൻ അവളോട് പറഞ്ഞാൽ ഭാര്യ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, കേട്ടില്ലേ നിങ്ങളെ മോൻ സംസാരിക്കുന്നത് കേട്ടില്ലേ, നിങ്ങളെ മകൻ പറയുന്നത് കേട്ടില്ലേ, ഞാൻ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞപ്പോ ഞാനത് അവനെ ഭാര്യയിലേക്ക് ചേർത്തി പറഞ്ഞു, അവൾ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞപ്പോ അവൾ എന്നിലേക്ക് ചേർത്തി പറഞ്ഞു, സ്വന്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതേപോലെ ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം ചെയ്തു, അള്ളാഹു നമ്മളെ ഉപ്പമാർക്കും ആ ഉമ്മമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം മാത്രം കൊടുക്കുന്ന നല്ല മക്കളാക്കി നമ്മളെ ഉയർത്തിത്തരട്ടെ. അവരുടെ മനസ്സിലൊരു വിഷമം തോന്നുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നാശം പിടിച്ചവരുടെ കൂട്ടത്തിൽ ആരെയും റബ്ബപ്പെടുത്താതിരിക്കട്ടെ. ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം ചെയ്താൽ എന്റെ വാപ്പ വന്നിട്ട് ഉമ്മാനോട് ചോദിക്കുകയാണ്, നിന്റെ മകൻ ചെയ്തത് നീ അറിഞ്ഞില്ലേ? അതെ, ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം ചെയ്തത് ഉമ്മ അറിഞ്ഞപ്പോ വാപ്പ വരാൻ കാത്തിരിക്കുകയാണ്. ഉമ്മ എന്തിനാ ഉപ്പാന്റെ മുഖത്ത് നോക്കി ചോദിക്കാനാ, നിങ്ങളെ മോൻ ചെയ്തു വെച്ച പണി നിങ്ങൾ അറിയൂലേ എന്ന് ചോദിക്കാനാ? ഇങ്ങനെ ആ വാപ്പക്കും ഉമ്മാക്കുമുള്ള സ്നേഹം കണ്ടില്ലേ? ഇഷ്ടപ്പെടാത്തതൊന്ന് പറഞ്ഞപ്പോ പിന്നെ എന്റെ മോനാന്ന് പറയുന്നില്ല, എന്റെ മകളാന്ന് പറയുന്നില്ല, എന്റെ വാപ്പയാന്ന് പറയുന്നില്ല, എന്റെ മക്കളാന്ന് പറയുന്നില്ല. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ നേറ്റു നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളെ കടുത്തേക്ക് വന്നോ, ഈമാനുള്ള വിശ്വാസികളെ എന്ന അള്ള പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? എന്റെ പ്രിയപ്പെട്ട അടിമകളോട് പറയൂ നബിയേ, ഏതടിമകള് കൃത്യമായി അഞ്ചു നേരം നിസ്കരിച്ച് കൃത്യമായി ഇബാദത്തിൽ കഴിച്ചു കൂട്ടുന്ന ഒരു തെറ്റും സംഭവിക്കാത്ത അടിമകള് നല്ല ഖുർആൻ വിളിച്ചത്, അവരെ ശരീരത്തോട് അക്രമം ചെയ്തു പോയ, ശരീരത്തിനോട് തെറ്റ് ചെയ്തു പോയ, സ്വന്തം ആഹ്റത്തെ കുറിച്ച് മറന്ന് ജീവിച്ചു പോയ ജനങ്ങളില്ലേ, അവരോട് പറയൂ നബിയേ, എന്റെ അടിമകളോട് പറയൂ എന്നാണ് പറയുന്നത്. സ്വന്തം ഉമ്മയാണെങ്കിലും മകന്റെ കാര്യം ഏറ്റെടുത്തില്ല, സ്വന്തം ബാപ്പയാണെങ്കിലും മകന്റെ കാര്യം ഏറ്റെടുത്തില്ല, സ്വന്തം ബാപ്പന്റെ കാര്യം മകൻ ഏറ്റെടുത്തില്ല, സ്വന്തം ഭാര്യന്റെ കാര്യം പതിയെ ഭർത്താവ് ഏറ്റെടുത്തില്ല, സ്വന്തം ഭർത്താവിന്റെ കാര്യം ഭാര്യ ഏറ്റെടുത്തില്ല. ഇതല്ലേ നമ്മളെ സ്നേഹം എന്ന് പറയുന്നത്? ലോക സിട്ടാവായ റബ്ബിന്റെ സ്നേഹം കണ്ടില്ലേ? ലോക സിട്ടാവായ അല്ലാഹുവിന്റെ മനസ്സ് കണ്ടില്ലേ? ആ റബ്ബിന്റെ വിശാലമായ റഹ്മത്ത് കണ്ടില്ലേ? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അതെ എന്റെ പ്രിയപ്പെട്ട അടിമകളോട് പറയൂ നബിയേ, എന്താ പറയേണ്ടതില്ല, തക്നതു മിർ റഹ്മത്തില്ലാ, എന്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകാൻ പാടില്ല, എത്ര ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നവനാണ്, അവരോട് പറയൂ നബിയേ. എത്ര തെറ്റ് സംഭവിച്ചാലും പൊട്ടുന്ന ഹൃദയമുണ്ടോ? ഹൃദയം പൊട്ടിയിട്ട് വെള്ളമൊലിക്കുന്ന കണ്ണുനീരുണ്ടോ? അവന് പുറത്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയൂ നബിയേ. പരിശുദ്ധ ഖുർആൻ 60 കൊല്ലം 50 കൊല്ലം ബിംബത്തെ ആരാധിച്ചിട്ട് ഈ ജനങ്ങൾ അന്വേഷിക്കുന്ന ഇങ്ങനെ ഒരു പടച്ചവൻ എവിടെയാ ഉള്ളത്? അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞത് ഏകനായൊരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അവന് മറ്റൊരാള് പങ്കുചേർക്കാൻ കഴിയൂല, അവൻ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥനാണ്. അവന്റെ കാഴ്ച ഏതെങ്കിലും ഭരണാധികാരികളെ കാഴ്ച പോലെയല്ല. അള്ളാഹ്ക്ക് കണ്ണട വേണ്ടി വരൂല, അള്ളാഹ്ക്ക് കാതിന്റെ കേൾവി ചുരുങ്ങി പോകൂല, അള്ളാഹ്ക്ക് കിഡ്നിക്ക് തകരാറ് വരൂല, അള്ളാഹ്ക്ക് ക്യാൻസർ രോഗം പിടിപെടൂല. അങ്ങനെ എന്ത് രോഗം പറഞ്ഞാലും എന്ത് തന്നെ നഷ്ടം പറഞ്ഞാലും അള്ളാഹുവിന്റെ നടത്തിപ്പ് നഷ്ടത്തിലാകൂല. ലോകം വലിയ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുകയാണ്. അള്ളാന്റെ ഖജനാവ് ചുരുങ്ങിപ്പോയതാണോ? അള്ളാന്റെ ഖജനാവിൽ ചുരുക്കം വരൂല. അവൻ മാലിക്കുൽ മുലൂക്കായ റബ്ബാണ്. ചിലപ്പോൾ ഭരണാധികാരികളെ കയ്യിൽ കൊടുത്തിട്ട് പരീക്ഷിക്കും, ചിലപ്പം കൊടുക്കാതെ പരീക്ഷിക്കും, ചിലപ്പോൾ ആരോഗ്യം കൊടുത്തിട്ട് പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. ഇരിക്കട്ടെ, ആ ലോക സിട്ടാവായ റബ്ബിലേക്ക് അവൻ മനസ്സ് തിരിച്ചാൽ അവൻ വെറുതെ ആക്കൂല. അടിയുറച്ച് വിശ്വസിച്ച ഈ രണ്ടാളുകളും പോയി. ആ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നമ്മളൊന്നും
മനസ്സ് തിരിച്ച് ചെയ്താൽ അവൻ സ്വീകരിക്കുമോ എന്ന് പരിശോധിച്ചാലോ. 60 കൊല്ലം ഇബാദത്ത് ചെയ്തത് ബിംബത്തിനു വേണ്ടി, 60 കൊല്ലം ആരാധിച്ചത് അതേ തീക്ക് വേണ്ടി, 60 കൊല്ലം ആരാധിച്ചത് അങ്ങനെയുള്ള വസ്തുക്കൾക്ക് വേണ്ടി. എന്നാൽ എന്റെ റബ്ബിനൊരൊറ്റ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ ആ റബ്ബ് സ്വീകരിക്കൂ എന്നാണല്ലോ പറയുന്നത്. മനസ്സ് പൊട്ടിയിട്ട് ആ റബ്ബിലേക്ക് ഒരാൾ മനസ്സ് തിരിച്ചാൽ അവൻ വെറുതെ ആക്കൂല എന്നല്ലേ പറയുന്നത്. ആ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിക്കണമല്ലോ. എന്റെ വയലുകൾക്കൊന്ന് ചെറുപ്പക്കാരെ, എന്റെ വയലുകൾക്കൊന്ന് ഉമ്മമാരെ, എന്റെ വയലുകൾക്കൊന്ന് ഉമ്മാമമാരെ, എന്റെ വയലുകൾക്കൊന്ന് പെങ്ങന്മാരെ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചാൽ യഥാർത്ഥത്തിലുള്ള പൗരത്വം കിട്ടിപ്പോയി. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ നസറാനിയ മനുഷ്യനൊന്ന് നന്നാകാനാണ് ഈ സെക്യൂരിറ്റി ആഗ്രഹിച്ചു പോയത്. സെക്യൂരിറ്റി അതാ മുതലാളിക്ക് സുഖമില്ലാത്ത സമയം എത്തിയപ്പോ, രോഗത്തിൽ കിടക്കുന്ന സമയത്ത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, അസ്ലിം നിങ്ങൾ മുസ്ലിം ആകണം, വളരെയാക്കൽ ജന്ന വിശ്വാസിയായി ജീവിച്ചു മരിച്ചു പോയാൽ ജന്ന ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്യാം. എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്നറിയോ? അവിടെ ഒന്നും പകരം കാണിക്കാനില്ല. ദുനിയാവിൽ കാണുന്ന ഒന്നും നിങ്ങൾക്ക് അതിന് പകരം വെക്കാൻ കഴിയൂല. അവിടെ ഹൂർലീങ്ങളുള്ള ലോകമാണ്. ആ ഹൂർലീങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമില്ല, കൂടെ കിടക്കാൻ പറ്റാത്ത സമയമില്ല, അവർക്ക് രോഗങ്ങളില്ല, അവർക്ക് ജലദോഷമില്ല, അവർക്ക് പ്രയാസങ്ങളില്ല, അവർക്ക് വിഷമങ്ങളില്ല. സ്വർഗത്തിൽ റബ്ബ് വേറെ തന്നെ പടച്ചു വെച്ച പെണ്ണാണ്. എന്നാ ഏറ്റവും നല്ല ഹൂർലീ ഇവിടെ ജീവിക്കുന്ന ഉമ്മമാരെ, തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന പെണ്ണാണ്. സ്വർഗത്തിലുള്ള ഹൂർലീങ്ങളെക്കാൾ വരെ ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഭംഗിയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെന്ത് വേണം? ഭർത്താക്കന്മാരെ പൊരുത്തം പ്രതീക്ഷിച്ച്, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഭാര്യമാരായി നമ്മൾ മാറണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ എന്തൊക്കെയാ ഉള്ളത്. അവിടെ ഒരു കൊട്ടാരം കേട്ടു. എന്താണ് ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത? ചുമരിൽ ലീക്ക് ഉണ്ടാകൂല, ആ കൊട്ടാരത്തില് മഴ പെയ്യുമ്പോ ലീക്ക് വരൂല. അവിടെ ജന്നത്തുന തജ്രീ എന്നും നിലനിൽക്കുന്ന വീടാണ്. അതിന്റെ ചുവട്ടിലോ നല്ല ഒഴുകുന്ന അരുവികളുണ്ട്. ആ അരുവികൾ മഴ കൂടിയിട്ട് വെള്ളം കയറിപ്പോയാൽ എല്ലാവരും വസ്ത്രവും എടുത്ത് ഓടേണ്ടി വരൂല. കട്ടില് നശിക്കുമോന്ന് പേടിക്കേണ്ടി വരൂല. റൂമില് വെള്ളം എത്തുമോന്ന് പേടിക്കേണ്ടി വരൂല. വെള്ളം കയറി ടുറുമ്പരിക്കുമോന്ന് ചിന്തിക്കേണ്ടി വരൂല. അവിടെ വെള്ളപ്പൊക്കങ്ങളില്ല, മഴ കൂടിയ പ്രശ്നമില്ല, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല. അങ്ങനെയുള്ളൊരു ലോകമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതിനെന്ത് വേണം? ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം. ഞാൻ ഇന്നലെ തിരൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഒരു പ്രായം ചെന്നൊരാളെന്നോട് ചോദിച്ചു, ഏകദേശം ഉസ്താദ്മാരും ദ്വാരക്കുന്നത് അല്ലാ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ അല്ലാ എന്നാണല്ലോ. അയാളെ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്ത് എന്താണ്? ഈമാൻ സലാമത്തായി മരിക്കണം, ജീവിക്കുന്ന കാലം മടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കണം എന്നാണോ മുസ്ലിയാക്കന്മാര് ദ്വാരക്കുന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. തിരിച്ചു ചോദിച്ചു, ഞാൻ ഇതിന് ദ്വാരക്കുന്നത് നിങ്ങളോടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉസ്താദ്മാര് ദ്വാരക്കുന്നത് നിങ്ങളോടല്ലോ, നിങ്ങൾ ദ്വാരക്കുന്നത് ഉസ്താദ്മാരായ ഏതെങ്കിലും മുത്തല്ലിമീങ്ങളോടല്ലോ, എന്നെ പോലെയുള്ള പാവപ്പെട്ട മുത്തല്ലിമീങ്ങളോടല്ലോ, അല്ലെങ്കിൽ എന്റെ ഉസ്താദ്മാരോടല്ലോ, ദ്വാരക്കുന്നത് ആരോടാ? ലോക സിദ്ധാവായ റബ്ബിനോടല്ലേ. അവൻ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ? അവൻ കേൾക്കാത്ത രഹസ്യങ്ങളുണ്ടോ? നിന്റെ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്ന റബ്ബല്ലേ. ൊന്നും നിനക്ക് മറച്ചു വെക്കാൻ കഴിയൂല, അവനൊന്നും അറിയാതെ ചെയ്യാൻ കഴിയൂല. ആ റബ്ബിനെ പ്രതീക്ഷിച്ച് ദ്വാരക്കുന്നത് ഈമാൻ സലാമത്താക്കണേ എന്ന് പറഞ്ഞാൽ, ഈമാനോടെ ജീവിച്ചിട്ട് അവസാനം ഈമാൻ ഇല്ലാതെ ചത്തുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാ ഈമാൻ സലാ
അഞ്ചാമത്താകുന്ന മുത്തങ്ങളിൽ അടിമകളായ ഞങ്ങളെ നീ പെടുത്തി തരണം ബ്രഹ്മനെ. മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ ഞങ്ങളെയോ ഞങ്ങളെ ഉമ്മബാപ്പമാരെയോ ഭാര്യ മക്കളെയോ കുടുംബങ്ങളെയോ ഇഷ്ടപ്പെടുന്ന വേദിന്റെ സദസ്സിൽ ഒത്തുചേരുന്ന ഭൂമിനാത്തുകള് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾ ആരെയും ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ പെടുത്തി കളയരുതേ. അല്ലാ, ഈ മനുഷ്യൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അയാള് ചോദിക്കുന്ന എനിക്ക് ആ സ്വർഗത്തിൽ വലിയ പ്രതീക്ഷയില്ല. അങ്ങനെ ഇവിടെയും കുറേ സുഖങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ലേ, കാളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ലോകവും സ്വർഗവും ഒക്കെ പടച്ചൊരു റബ്ബില്ലേ, ആ റബ്ബിനെ കാണാൻ എനിക്ക് അവസരമുണ്ടാക്കി തരുമോ? ഞാൻ നിന്റെ മതത്തിലേക്ക് കടന്നു വരാ. എന്ത് സ്വർഗം, സ്വർഗത്തിന് എന്ത് ബഹുമാനമുള്ളത്? ഇവിടെ കിട്ടുന്നതൊക്കെ അവിടെ ഉണ്ടാകും, നിലനിൽക്കുന്നതാണ്, നശിക്കാത്തതാണ്, അങ്ങനെ കുറെ ബഹുമാനം ഉണ്ട്. അതിനേക്കാളൊക്കെ ആവശ്യം ഇങ്ങനെ നശിക്കുന്ന ഒരു ലോകം വെച്ചു, നശിക്കാത്തൊരു ലോകം സൃഷ്ടിച്ചു. ഇതൊക്കെ പടച്ചൊരു റബ്ബില്ലേ, റബ്ബില്ലേ, ആ റബ്ബിനെ ഒന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടുമോ? അതിന് നീ എനിക്ക് ഗ്യാരണ്ടി തരികയാണെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ റെഡിയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ റെഡിയാണ്. തന്നെ ഈ മഹാനായ സെക്യൂരിറ്റി, എന്തിനാ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? സെക്യൂരിറ്റി ജോലിക്കാരനായാൽ അയാൾ മോശക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ ചെറിയ ജോലി എടുക്കുന്ന ആളാണെങ്കിൽ അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോ സെക്യൂരിറ്റി ആയേക്കാം, ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ പാവപ്പെട്ടവനായേക്കാം, കയ്യിൽ പൈസ ഇല്ലാത്തവനായേക്കാം, സാമ്പത്തിക പുരോഗതി ഇല്ലാത്തവനായേക്കാം. പണം നോക്കിയിട്ടല്ലോ റബ്ബിന്റെ അടുക്കല് ബഹുമാനം. ചിലപ്പോൾ പാവപ്പെട്ടവനാണ് പണക്കാരനേക്കാൾ റബ്ബിന്റെ അടുക്കല് ബഹുമാനം. വളരെ പാവപ്പെട്ടവനാ, പക്ഷേ വല്ലാത്ത തക്കവയുള്ള മനസ്സാ, അവൻ റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവൻ തന്നെയല്ലേ. ഈ സെക്യൂരിറ്റി വെറും പാവപ്പെട്ട സെക്യൂരിറ്റിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല തഖ്‌വയിൽ അധിഷ്ഠിതമായ ഈമാനുള്ള ജീവിതം ജീവിച്ച മഹാനല്ലേ. മുതലാളിയോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, ഇതാ അസ്ലം താ, നിങ്ങൾ മുസ്ലിമായാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിന്നോളാം. എന്തിനാ ഗ്യാരണ്ടി? ലോക സിട്ടാവായ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ലോക സിട്ടാവായ റബ്ബിനെ കാണാനുള്ള അവസരം ലഭിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തീർച്ചയായും വിശ്വാസികൾ കാണും. ആരെ? ലോക സിട്ടാവായ റബ്ബിനെ കാണും. ഏതുപോലെ കാണുന്ന പറഞ്ഞത്? തിക്കും തിരക്കും വേണ്ട, അടിപിടി കൂടണ്ട, ശബ്ദം കൂടണ്ട, തിക്ക് കൂടേണ്ടതില്ല. മുസ്ലിയാരെ, എത്ര ആളുകൾ ഉണ്ടാകും? ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകൾ മാത്രമാണോ? ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മാത്രമില്ലേ 20 കോടി, 200 കോടി മുസ്ലിമീങ്ങൾ ലോകത്ത് എത്രയുണ്ട്? കോടിക്കണക്കിന് ആളുകളില്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ? ഓ മുസ്ലിയാരേ, കലാകാലം ജീവിച്ച സർവ്വ മുസ്ലിമീങ്ങളും അള്ളാഹുവിനെ കാണാൻ വേണ്ടി തർക്കം കൂടിയാൽ അവിടെ തിക്കുണ്ടാകും എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, റബ്ബിനെ കാണും ഏതുപോലെ കാണും? അതേ നിങ്ങൾ വാനലോകത്ത് ഉദിച്ചിരിക്കുന്ന 14-ാം രാവിൽ കാണുന്ന ചന്ദ്രനില്ലേ, ആ ചന്ദ്രനെ കാണുമ്പോ നിങ്ങൾ ആരെങ്കിലും അടിപിടി കൂടാറുണ്ടോ? അത് കാണാൻ വേണ്ടി തർക്കം കൂടാറുണ്ടോ? അതിനുവേണ്ടി പ്രശ്നമുണ്ടാക്കാറുണ്ടോ? അതിനുവേണ്ടി പ്രയാസപ്പെടാറുണ്ടോ? ഇല്ല അല്ലേ? അതിനേക്കാൾ ഭംഗിയിൽ അള്ളാഹനെ സ്നേഹിച്ച് ജീവിക്കുന്ന അടിമകൾക്ക് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ അധിപനായ റബ്ബിനെ കാണാൻ, എല്ലാം തന്ന രാജാവായ റബ്ബിനെ കാണാൻ, ഇതുവരെ എല്ലാ നിയമത്തും തന്ന രാജാവായ റബ്ബിനെ കാണാൻ, ഇനിയുള്ള എല്ലാ നിയമത്തും ചൊരിഞ്ഞു തരേണ്ട രാജാവായ റബ്ബിനെ കാണാൻ. അല്ല അല്ല, ഏത് നിയമത്തും ചോദിക്കാതെ തന്ന റബ്ബിനെ കാണാൻ അവന് സ്വർഗത്തിൽ അവസരമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊറ്റ ഡിമാൻഡേ ഉള്ളൂ. ആ പൗരത്വത്തിന് എന്താ വേണ്ടത് എന്നറിയോ? ഈമാനാണ്, സൽക്കർമ്മങ്ങളാണ്. ഈമാനും സൽക്കർമ്മവും ഉണ്ടോ? അവൻ വിജയം കൈവരിച്ചു പോയി. ഈ മനുഷ്യനോട് പറയുന്ന നിങ്ങൾ ഈ സമയം ഈമാനിന്റെ വഴിയിലേക്ക് കടന്നു വന്നാൽ അലമനുലക്കൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്യാ. പോരാ, നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ലോക സിട്ടാവായ റബ്ബിനെ കാണാനും ഞാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കിത്തരാം.
ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മരണം സംഭവിച്ചു പോയി. മരിച്ചു പോയ മുതലാളിയെ ഇവിടെ സെക്യൂരിറ്റി സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു, ഫമാ ഫഅലല്ലാഹു ബിക, എന്താ നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അതുപോലെ അല്ലേ അല്ലാഹനെ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ ഞാൻ നിങ്ങളോട് പകരം ചോദിച്ചത്? നിങ്ങൾ മുസ്ലിമാകാനാണ്, യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകാനാണ്, ലോക സിട്ടാവായ റബ്ബിനെ അറിയാനാണ്. ആ റബ്ബിനെ മരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബ് കൈയൊഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യന്റെ മറുപടി എന്റെ റൂഹങ്ങ് പിടിക്കപ്പെട്ടു പോയപ്പോ നേരെ എന്റെ റൂഹ് പോയത് അർശിന്റെ അടുക്കലേക്കാണ്. ലോക സിട്ടാവായ റബ്ബിനോട് പറയുന്നതായി ഞാൻ കേട്ടു, എന്നെ കാണാൻ ആശിച്ച അടിമയല്ലേ ഈമാൻ കിട്ടിയത്? അവസാനമാണെങ്കിലും സ്വർഗം വേണ്ട, എന്നെ കാണണം എന്നാശിച്ച് ലോക സിട്ടാവായ റബ്ബാകുന്ന എന്നെ ഒന്ന് കാണണമെന്ന് താല്പര്യപ്പെട്ടു. എന്റെ ലിഖാഇന് വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നവനല്ലേ? അവന് സ്വർഗം തുറന്നു കൊടുക്കൂ മലക്കുകളേ, സ്വർഗത്തിലൊരു പൗരത്വം കൊടുക്കൂ മലക്കുകളേ, ഈ മനുഷ്യന് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു എന്ന് സ്വപ്നത്തിൽ കണ്ട ഹദീ ചരിത്രം മഹാനായ ഇമാം കല്യൂബി റഹിമഹുള്ള അവിടുത്തെ കല്യൂബി അന്നവാദിറുൽ കല്യൂബി എന്ന കിതാബിൽ മഹാനവരെ രേഖപ്പെടുത്തി വെച്ചില്ലേ? എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരെ, ലോക സിട്ടാവായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം. ആ റബ്ബനെ കൈയൊഴിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. അവൻ തരുന്നത് തടയാൻ കഴിയുന്നവനില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ റബ്ബ് തടഞ്ഞത് വാങ്ങിച്ചു തരാൻ കഴിയുന്നവനില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാരോ അവൻ ഒരുക്കി വെച്ച സങ്കേതത്തെ കുറിച്ചാ ഞാൻ തുടക്കത്തിൽ നിന്ന് ഓതി കേൾപ്പിച്ചത്. അവർക്ക് സ്വർഗമാകുന്ന സങ്കേതമുണ്ട്, സ്വർഗമാകുന്ന സങ്കേതം കാത്തിരിപ്പുണ്ട്. അത് തന്നെയാ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങളും ഖുർആൻ പഠിപ്പിച്ച ചില കാര്യങ്ങളും ഇതുവരെ കഴിഞ്ഞ വേദനയിലൊക്കെ ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. ഇന്നതിന്റെ ബാക്കിയായിരുന്നു ഇവിടെയും പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം വേറെ തന്നെ തന്നതായത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഓൺലൈനിൽ പ്രസംഗം കേൾക്കുന്ന എന്തെങ്കിലും അതുപോലെ തുടർച്ചയായി വേദ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീക് ചെയ്താൽ നാളത്തെ വേദൽ റബ്ബ് പറഞ്ഞു പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ മതി ആളുകളെ ഉപദേശിച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്, ജനങ്ങളെ നിങ്ങൾ അന്നാന ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ, അവൻ തന്ന ഭക്ഷണം കഴിച്ച്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന ആരോഗ്യം ഉപയോഗിച്ച് ജീവിക്കുമ്പോ റബ്ബിനെ മറന്ന് നീ ജീവിച്ചു പോയാൽ നല്ല ആരോഗ്യമുള്ള മക്കളുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടാകൂല, കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടാകൂല. നോക്കൂ, നിങ്ങൾ കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തിയുള്ള മുതലാളിയെ വെച്ചത് എവിടെയാ? മാർബിൾ വിരിച്ചു വെച്ച മണ്ണിന്റെ ഉള്ളിലല്ലോ. വലിയ ഭരണാധികാരി മരിച്ചു പോയിട്ട് അപരാധി അവരെയും കെടുത്തിയത് എവിടെയാ? ആറടി മണ്ണിലല്ലേ? മാർബിൾ വിരിച്ചിട്ടുള്ളില് കബറിന്റെ ഉള്ളില്, മാർബട്ടിച്ചൊരു കബറിന്റെ ഉള്ളില് ഇതുവരെ ഒരാളെയും കെടുത്തിയില്ലല്ലോ. നിന്റെ മക്കളോ നിന്റെ സമ്പത്തോ ഉപകരിക്കാത്തൊരു ദിവസം നിനക്ക് വരാനുണ്ട്. അവിടെ രക്ഷ വേണോ? നിന്റെ നല്ല ഹൃദയം വേണം, അല്ലാഹുവിനെ ഭയപ്പെട്ട ഹൃദയം, സലീമായ ഹൃദയം. ആരെയും കുറ്റം പറയൂല, ആരെയും മികഴ്ത്തൂല, ആരെയും ചീത്ത വിളിക്കൂല, പീരങ്കി കൊണ്ടക്രമിക്കൂല, നല്ല തോക്ക് കൊണ്ടക്രമിക്കൂല, നല്ല വാളുകൊണ്ടക്രമിക്കൂല, നല്ല നാവ് കൊണ്ട് പോലും അവൻ അക്രമിക്കൂല, വാക്ക് കൊണ്ട് പോലും ഒരാളെയും അക്രമിക്കൂല. അതേ ഒരു ബാപ്പാന്റെ മോളെയും അവൻ കാണാതെ, അവന്റെ ബാപ്പ അറിയാതെ അവളെ ബാപ്പ അറിയാതെ കട്ടുനോക്കൂല. ഒരു പെൺകുട്ടിയും അവളുടെ അതേ ഭർത്താവ് അറിയാതെ മറ്റൊരാളെ കട്ടുനോക്കൂല. അങ്ങനെ
നിനക്കും ശുദ്ധിയുള്ള ഹൃദയം സമ്പാദിച്ചവൻ, അവനല്ലാതെ അവിടെ രക്ഷപ്പെടൂല. ഇത് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, ഖലീഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീ വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീ. സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവനാരോ, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാരോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാരോ, റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവനാരോ, ഫൗസിലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീ, തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആ സ്വർഗത്തിലെ പൗരത്വം അടുക്കപ്പെട്ടു പോയി, ആ സ്വർഗം അവരിലേക്ക് അടുപ്പിക്കപ്പെട്ടു പോയി. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീ, മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോകുന്നവനാണെങ്കിൽ, ഈമാനില്ലാതെ മരിക്കുന്നവനാണെങ്കിൽ, അള്ളാഹനെ മറന്ന് ജീവിച്ചവനാണെങ്കിൽ, വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീ, തമ്മാടികളായ ആളുകൾക്ക് നരകത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് കാണിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആയ സ്ഥാനത്ത് തഖ്വയോടെ നല്ല ഹൃദയത്തോടെ ജീവിച്ചവനാണോ, വൗസിലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹാന്മാർക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് അവരോട് സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടു പോയിന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മമാരെ, ഈ പൗരത്വത്തിന് വേണ്ടി ജീവിതത്തെ സമ്പാദിക്കണം. ഈ സ്വർഗത്തിലൊന്ന് വിജയം കൈവരിച്ചു കിട്ടാൻ, ഈ സ്വർഗത്തിലൊരു മെമ്പറാകാൻ ജീവിതത്തെ ചെലവഴിക്കണമെന്ന് പാവപ്പെട്ട മുത്തല്ലിമാ എന്നെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അല്ലാ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ ഹഖ് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ മഹാന്മാരെ ഖസായിസുകളെ ബർക്കത്ത് കൊണ്ട്, അല്ലാ പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം തരണേ. അല്ലാ, ഞങ്ങൾക്കും അങ്ങനെ സ്വർഗം അടുപ്പിക്കപ്പെട്ട നിനക്ക് മരിക്കുന്നവരെ കൂട്ടത്തിലൊന്ന് പെടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങളെ മക്കൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങളെ ഉസ്താദുമാർക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങളെ സഹപാഠികൾ സഹചാരികൾ വേദന്റെ സദസ്സിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും പാവപ്പെട്ട ഞങ്ങൾക്ക് അതിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലൊരിടം തരണേ. അല്ലാ, സ്വർഗം കണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാ, ഞങ്ങൾ പറഞ്ഞവർക്ക് തൗഫീഖ് തരണേ. അല്ലാ, ഭയാനകരമായ നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ടത് കണ്ടിട്ട് പേടിച്ച് നരകം കണ്ട് മരിക്കുന്ന പാതയായ അവിശ്വാസികളുടെ കൂട്ടത്തിലും പാവപ്പെട്ട ഞങ്ങളെയോ ഞങ്ങൾ പറഞ്ഞവരെയോ നീ പെടുത്തി നശിപ്പിക്കരുതേ. അല്ലാ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചുവെങ്കിലും അടിമകളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ. അല്ലാ, നീ പൊറുക്കണേ. അല്ലാ, നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങള് നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണേ. അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തണേ. അല്ലാ, ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തി നശിപ്പിക്കരുതേ. അല്ലാ, ഈമാനിലായി ജീവിച്ച് ഈമാനിലായി തഖ്വയിലായി നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെത്തി ആ റൗള ശരീഫിന്റെ മുന്നിൽ സർവാദാബുകളും പാലിച്ചിട്ടങ്ങ് വിളിക്കണം. യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും.
ചങ്ങ് വിളിക്കളും, മനസ്സ് പൊട്ടി വിളിച്ചാ വിളിക്കുത്തരം കിട്ടളും. മദീനയിൽ കിടക്കുമ്പോ സ്വപ്നത്തിലൊന്ന് ദർശിക്കളും, ആ സ്വപ്നവും കണ്ട് മദീനയിൽ തന്നെ മരിച്ചങ്ങ് വീഴളും. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് ആ മരണം കണക്കാക്കിയില്ലെങ്കിൽ നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ. ഈ കലിമത്തു തൗഹീദ് ഒന്നുറക്കെ പ്രഖ്യാപിച്ച് ചുറ്റും നിൽക്കുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ സന്തോഷം നൽകുന്ന വിധം സ്വർഗം കണ്ടിട്ടുള്ള പുഞ്ചിരിയോടുകൂടെയുള്ള മരണം. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നിയോശാരം തരണയല്ലോ, നിയോശാരം തരണയല്ലോ. ക്യാൻസർ ബാധിച്ചത് ആർക്കാ പറഞ്ഞവർ നീ സലാമത്ത് നൽകണയല്ലോ. കിഡ്നി നഷ്ടപ്പെട്ടത് ആർക്കാ പറഞ്ഞവർ നീ സലാമത്ത് നൽകണയല്ലോ. ക്രിയാറ്റിംഗ് പറഞ്ഞിട്ട് ആർക്കാ പറഞ്ഞവർ നീ സലാമത്ത് നൽകണയല്ലോ. ഞങ്ങളെ കിഡ്നിക്കൊന്നും ഒരു തകരാറും തന്ന് പരീക്ഷിക്കല്ലോ, ഞങ്ങളെ ക്യാൻസർ രോഗികളാക്കല്ലോ, അത്തരം ഒരു മാറാ രോഗവും തന്ന് പരീക്ഷിക്കല്ലോ, ഞങ്ങളെ മക്കൾക്ക് നൽകല്ലോ, ഞങ്ങളെ ഭാര്യമാർക്ക് നൽകല്ലോ, പ്രിയപ്പെട്ട ഉമ്മാക്ക് നൽകല്ലോ, പാപ്പക്ക് നൽകല്ലോ. വയതിന്റെ സദസ്സിൽ ഒത്തുചേരുന്ന പ്രിയപ്പെട്ട വിശ്വാസികളും വിശ്വാസിനികൾക്ക് നൽകല്ലോ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേയല്ലോ, ആഫിയത്തിൽ ജീവിപ്പിക്കണേയല്ലോ, തഖ്വയിൽ ജീവിപ്പിക്കണേയല്ലോ, കാമില ഈമാനോടെ മരിപ്പിക്കണേയല്ലോ, കടമില്ലാത്ത മരണം തരണേയല്ലോ, കടക്കാരാക്കി ഞങ്ങളെ തിരിച്ചു വിളിക്കല്ലോ. ഈ മയ്യത്തിന്റെ കടമാരേറ്റെടുക്കൂ എന്ന് ചോദിക്കുന്നൊരു ഗതികേട് ഞങ്ങളെ മയ്യത്ത് വെച്ചിട്ട് നീ ഉണ്ടാക്കല്ലോ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട്, മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കള്, ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകള്, ഉള്ള ഇണകളിൽ ബറക്കത്ത്, ഉള്ള മക്കളിൽ ബറക്കത്ത്, ഉള്ള ജോലിയിൽ ബറക്കത്ത്, ഉള്ള വീട്ടില് ബറക്കത്ത് ഒക്കെ നീ തന്നെ തരണേ അല്ലാ. നിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ചുകൂടിയ ഞങ്ങള് നിന്റെ ഔലിയാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين صلى الله